തഹജ്ജുദിന്റെ സമയത്ത് എണീറ്റുകൊണ്ട് അവരതാ പടച്ചവനെ, ഞാനിതാ ഉറങ്ങുന്ന സമയം, അശ്രദ്ധയോടെ നിൽക്കുന്ന സമയം, പ്രാവുകളതാ ഒരുങ്ങിയിട്ട് ശബ്ദിച്ചു പോയി. ഈ പ്രാവുകളുടെ ശബ്ദം നിന്നെ കുറിച്ചുള്ള ശബ്ദമാണല്ലോ. കദബ് ചൂവ ബൈത്തില്ലാഹി ലൗകുന്തു ആഷിഖ ലമസാബഖതിനീ ബിൽ ബുഖാഇൽ ഹമാഇമു. അള്ളാഹുവിനോട് എനിക്ക് സ്നേഹമുണ്ടെന്ന് ഞാൻ പറയുന്നു, പക്ഷേ പടച്ചവന്റെ കഅബ തന്നെ സാക്ഷി, എനിക്ക് റബ്ബിനോടൊരു സ്നേഹമുണ്ടായിരുന്നുവെങ്കിൽ എന്നെക്കാൾ മുമ്പേ നേറ്റുകൊണ്ട് പ്രാവുകൾ തസ്ബീഹ് ചൊല്ലില്ലല്ലോ. അല്ലാഹ്, ഇത് മഹാന്മാരുടെ പൊതുവായ സ്വഭാവമാണ്. അവരല്ലാഹുവിലേക്ക് മനസ്സങ്ങ് തിരിച്ചുകൊണ്ട് എന്ത് ചൊല്ലുമ്പോഴും അല്ലാഹ് ചൊല്ലില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ ചൊല്ലാതെ അമാനിൽ അതെന്നോവാറി എന്ത് പറയുമ്പോഴും അവർക്ക് അല്ലാഹുവാണ്, എന്ത് ചിന്തിക്കുമ്പോഴും അല്ലാഹ്. അവരെ സംബന്ധിച്ചിടത്തോളം വേറെ ചിന്തയില്ല, അവര് മുഴുവനും സമർപ്പിക്കുന്നത് റബ്ബിലേക്കാണ്. അറിയില്ലേ ഉമ്മമാരെ, റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹാ വലിയ മഹദിയാണ്, ബസറക്കാരിയാണ്. മഹദി രാത്രി മുഴുവനും നിസ്കരിക്കുന്നു. നിലവേറും ഐഷ തൊള്ളൂതോരുവാലെ നാൽപ്പതീറ്റാണ്ടോളം സുബ്ഹേ തൊള്ളൂതോവറേ, 40 വർഷത്തോളം ഇഷാ നിസ്കരിച്ച വുളുവുമായി സുബ്ഹ് വരെ ആരാധനയിൽ മുഴുകിയ വലിയ മഹത്തുക്കളിൽ പ്രധാനിയാണ്. മഹാനായ ഔസുൽ അദം, മഹാനായ സയ്യിദ് ഇബ്നു ജുബൈർ, മഹാനായ ഫുലൈലു ഇബ്നു അയ്യാദ്, റാബിയത്തുൽ അദവിയ, മൈമൂനത്തുൽ മസ്രിയ, നഫീസത്തുൽ മസ്രിയ റളിയല്ലാഹു അൻഹും അജ്മഈൻ, ഈ മഹാന്മാരും മഹദികളുമൊക്കെ അല്ലാഹുവിനെ നേരിട്ടങ്ങ് തൃപ്തിപ്പെട്ടു പോയതാണ്. അവരുടെ ചിന്ത മുഴുവനും അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയാണ്. അവർക്ക് അള്ളാഹ് എന്ത് കൊടുത്താലും അവർക്ക് വേജാറില്ല. അവരുടെ ലക്ഷ്യം മുഴുവനും പടച്ചവന്റെ പൊരുത്തമാണ്. റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹാ രാത്രി ഒരുപാട് സമയം നിസ്കരിക്കുന്നു, ഒരുപാട് സമയം നിസ്കരിച്ചു. ഫൈദാ കറുബൽ ഫജ്ർ, സുബ്ഹിന്റെ ഒരല്പം സമയം മുമ്പായി കഴിഞ്ഞാൽ തനാമു ഖലീല, ഒരല്പം അങ്ങ് ഉറങ്ങുന്നു. എന്നിട്ടതാ പെട്ടെന്ന് തന്നെ ഉണരുന്നു. എന്നിട്ട് ശരീരത്തിനോട് ചോദിക്കുന്നു, യാ നഫ്സ് ഓ ശരീരമേ, കം തനാമീന വകം തഖൂമീൻ, എത്ര സമയമാ നീ നിസ്കരിച്ചത്, എത്ര സമയമാ നീ ഉറങ്ങിയത്. ഒന്നാലോചിക്കണം ശരീരമേ, നിനക്കൊരു ഉറക്കം വരാനുണ്ട്, അതിന്റെ ശേഷം പിന്നെ അങ്ങേ അറ്റത്തു മഹ്ശറയിലല്ലാതെ ഉണർച്ചയില്ല. അതുകൊണ്ട് ശരീരത്തെ ശരിക്കും മഴക്കിയെടുത്തിട്ട് പറഞ്ഞ വഴിക്ക് തിരിച്ചു വിടാൻ വേണ്ടി പടച്ചവരിലേക്കങ്ങ് ബന്ധിപ്പിച്ചു കൊടുത്തു. അവർക്ക് അല്ലാഹു എന്നുള്ള ചിന്ത ഇടക്കിടക്ക് അസറിന്റെ ശേഷം വന്ന് ഉസ്താദിന്റെ അടുത്ത്, ഇന്ന് ഇവിടെ നമ്മളെ ഇവിടെ അർശദീ കോഴ്സ് നടത്തുന്ന രൂപത്തിൽ ഉസ്താദിന്റെ അടുത്ത് വന്ന് ഇടക്കിടക്ക് ഇങ്ങനെ ഉസ്താദിനോട് ആദർശത്തിന്റെ ഒരുപാട് നോട്ടുകൾ വാങ്ങി അങ്ങനെ ഉസ്താദിന്റെ ശിഷ്യത്വം സ്വീകരിച്ചാളാണ്. അന്ന് അവിടെ പഠിക്കുമ്പോ ഏതാണ്ട് 2003-2004 അപ്പൊ അവിടെ പഠനം കഴിഞ്ഞ് മർക്കസ് പോകുമ്പോ എനിക്ക് ഭക്ഷണം തന്നൊരു വയസ്സായ ഉമ്മണ്ട്. ഉമ്മനോട് പറഞ്ഞു, ഇങ്ങനെ പഠനമൊക്കെ കഴിഞ്ഞ് ഇനി പോവാണ്. അപ്പൊ ഉമ്മ ചോദിച്ചതാ എന്നോട്, മാനെ പഠിച്ചു പഠിച്ച് എവിടെ എത്തിന്ന്? അപ്പൊ ഞാൻ മനെ കുറെ അവിടെ എത്തിന്ന്. അപ്പൊ ഉമ്മന്റെ ചോദ്യം, മാനെ കോയിനിറക്കാനൊക്കെ അറിയാൻ
കോയിൻ അറക്കാന്നുള്ള വലിയൊരു ഇൽമേനി പണ്ട് കാലത്ത് നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഒരു കോയിൻ അറക്കുകയാണെങ്കിൽ തന്നെ ആ കോഴിയെ തന്നെ അമ്മ പറയും ആ കോയിൻ ഇങ്ങോട്ട് പിടിച്ചോടിയെന്ന്. നമ്മൾ നോക്കി ഒരു കോയിനെ കുട്ടികളൊക്കെ പാട് കൂടി നോട്ടാ കോയി അപ്പൊ ബേജാറായി മണ്ടാന്നു ബാക്കിൽ എല്ലാവരും പാടെ മണ്ടും. അപ്പൊ തന്നെ അയൽവാസികൾക്കൊക്കെ അറിയാം മരവും വരുന്നുണ്ട്, മരവും വരുമ്പോൾ മാത്രം കോയിൻ അടുത്തത് നടൻ കോയിൻ എന്നൊക്കെ. അപ്പൊ അങ്ങനെ ആ കോയിനെ പിടിച്ചു കൊണ്ടുവന്നിട്ട് കോയി ബേജാറായി ആകെ ആ കോയിന്റെ കാൽമല ഒരു ചാക്കൊന്നും എടുത്ത് കെട്ടിയിട്ട് തെങ്ങിന്റെ വേരോ പിടിച്ച് കെട്ടി കോയിക്ക് ചേറ്റ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്ന് കോയിന്റെ കണ്ണിലൊക്കെ വാടാക്കി കുടിപ്പിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ കാത്തിക്ക നമ്മളെ സറാമ്പിയയിലെ പള്ളിയിലെ മൊല്ലാക്ക അപ്പളാ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുക. ആരോ പറഞ്ഞു മൊല്ലാക്ക സന്താഷ് അല്ലാതെ പുറത്തിറങ്ങൂല. ആ സമയത്ത് കോയിനെ പള്ളിന്റെ ചെരുവില് മൂലയിൽ ഇങ്ങനെ പോയി നിട്ട് മൊല്ലാക്കെ ഒന്ന് ഉറക്കാണ്ടോ മുപ്പര് കറക്കാണ്ടോ എന്നിട്ട് അങ്ങോട്ട് തന്നെ കയറിയിട്ട് ആ ബനിയനും ആ ബെൽറ്റും ആ പിന്നെ കത്തിയൊക്കെ എടുത്ത് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് കിമിലൊക്കെ മുന്നിട്ട് ഇങ്ങനെ നിന്നിട്ട് എന്തോ ഒരു രസമുള്ള അറിവെന്നറിയോ ഇസ്മിയും ചൊല്ലി തക്കിബീറും ചൊല്ലിയിട്ട് സുബ്ഹാനല്ലാഹ് എന്റെ വീടിന്റെ അയൽപക്കത്തിന്റെ ഒരു മൊല്ലാക്ക കുഞ്ഞുമോയ അല്ലാഹു കബർ സ്വർഗ്ഗമായി കൊടുക്കുമാറാവട്ടെ അദ്ദേഹമൊക്കെ അറക്കാൻ തുടങ്ങിയിട്ട് അത് കഴിഞ്ഞ് ജീവൻ തീരുന്നവരെ തക്കിബീർ ചെല്ലാറുണ്ടായിരുന്നു. അത്രയും നല്ല ആ കോഴി തിന്നാല് വയത് പറഞ്ഞ ഉസ്താദിനും ഈമാൻ ഉണ്ടാവും, കേക്കണോക്ക് ഈമാൻ ഉണ്ടാവും. ഇന്ന് നിങ്ങൾ ആലോചിച്ചു ഇന്ന് തിന്നണ കോഴിക്ക് വല്ല അഡ്രസ് ഉണ്ടോ? ഞാൻ പലക്ക് കിടക്കുന്നില്ല. ആ വയത് പറഞ്ഞ ഒരു ദിവസം മുഴുവൻ പറയാൻ മാത്രമുണ്ട്, അത്രയും കോഴിന്റെ കഥകൾ പറയാനുണ്ടാവും. അപ്പൊ ഏതായിരുന്നാലും കോയിനെ അറക്കുന്നത് പോലും ഞാൻ ഇടയ്ക്ക് ഓർമ്മപ്പെടുത്താ, നമ്മളെ എത്ര നിസ്കരിച്ചാലും നിസ്കാരത്തിൽ ഈമാൻ ഉണ്ടാവണോ? തിന്നുന്ന ഭക്ഷണം ഹലാലാവണം. ഹലാലല്ലാത്ത ഭക്ഷണം ഇന്ന് വ്യാപകമായി പന്നി മാംസങ്ങൾ ഹോട്ടലുകളിൽ വിൽക്കപ്പെടുന്ന കാലമാണ്. അതുകൊണ്ട് പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ പോയി കോഴിയും അതുപോലത്തെ മാംസമൊക്കെ കഴിക്കുമ്പോൾ ശരിക്ക് ജാഗ്രത പുലർത്തണമെന്ന് ഇടയ്ക്ക് ഞാൻ ഓർമ്മപ്പെടുത്തി. അഹ്മദുൽ കബീരി ദിഫാഇ ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് മഹാനവർകൾ കോഴി അറുത്ത് വന്നിട്ടില്ല, കൊറേ സമയം കഴിഞ്ഞപ്പോ കോഴിയുമായിട്ട് അങ്ങനെ വരുന്നുണ്ട്, അറുത്തിട്ടില്ല. അപ്പൊ ആളുകളൊക്കെ പറഞ്ഞു കണ്ടില്ല എന്താ അപ്പൊ കാതിയാന സ്ഥിതി, ഇയാളെ കാതിയാക്കാനും കോഴി നടക്കാൻ പോലും പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയാൻ തുടങ്ങി. ഉസ്താദവർകൾ അഹ്മദുൽ കബീരിനെ അടുത്തേക്ക് വിളിച്ചു, ചോദിച്ചു അഹ്മദെ കോഴി അറുത്തിട്ടില്ലേ? അഹ്മദ് പറഞ്ഞു ഞാൻ അറുത്തിട്ടില്ല. എന്തേ നിന്നോട് ഞാൻ അറക്കാൻ പറഞ്ഞില്ലേ? ഉസ്താദെ എന്നോട് കോഴി അറക്കാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഒരു ഡിമാൻഡ് കൂടി ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, ആരും കാണാത്ത സ്ഥലത്ത് വെച്ചറക്കണം, ആരും കാണാത്ത സ്ഥലത്ത് വെച്ചറക്കണം. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി, അവിടെ മനുഷ്യരില്ല, ആരുമില്ല, പക്ഷേ സൃഷ്ടാവായ അല്ലാഹു ചെറുപ്പ് കാണാത്തൊരു സ്ഥലം ഭൂമിയിലല്ലോ, അതുകൊണ്ട് ഞാൻ അറുത്തിട്ടില്ല. അപ്പോഴാണ് മറ്റു ശിഷ്യന്മാര് ശരി അങ്ങനെ ഒന്നുണ്ടായിരുന്നില്ലേ, ആരും കാണൂല എന്ന് പറഞ്ഞാല് അല്ലാ കാണൂല എന്ന് ചിന്തിക്കരുത്. ആര് കണ്ടില്ലെങ്കിലും അല്ലാ കാണുമെന്നുള്ള ബോധമോ, ഈ ബോധമാണ് ആത്മാവും പടച്ചവനും തമ്മിൽ ശക്തിയുണ്ടായാൽ ബന്ധമുണ്ടായാൽ സംഭവിക്കുന്നത്. ഇതാണ് മഹാന്മാരുടെ മുഴുവനും സ്വഭാവോ. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു എത്രയോ സമയമായി ദുആ തുടങ്ങിയിട്ട് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു അതിന്റെ അടുത്തൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് മഹാനവരോട് അതേ ദുആഇന് ഉത്തരം കിട്ടാത്ത വിഷമം ജനങ്ങൾ പറഞ്ഞപ്പോ ഇബ്രാഹിം ഇബ്നു അദ്ഹം കൊടുത്ത മറുപടി കേട്ടോ, നിങ്ങൾക്ക് എങ്ങനെ റബ്ബ് ഉത്തരം തരാൻ? ഇന്ന കുലൂബക്കും മാത്ത തുപ്പി അശറത്തി അഷിയാ, നിങ്ങളെ ഹൃദയങ്ങളൊക്കെ പത്തു കാരണങ്ങളാൽ നിർജീവമായിട്ടുണ്ട്, പിന്നെ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുമോ? ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പടച്ചവനിലേക്ക് മനസ്സെടുത്തുകൊണ്ട് എല്ലാം സമർപ്പിച്ച മഹാനാണ്. ചരിത്രം വായിക്കുമ്പോൾ നമ്മളൊക്കെ വല്ലാതെ അത്ഭുതപ്പെട്ടു പോകും. മഹാനവരുടെ മകനും ഉമ്മയും മഹാനവരുടെ കാണാൻ വരുന്ന രംഗം ചരിത്രത്തിലുണ്ട്. കാണാൻ വന്ന് ബാപ്പനെ അന്വേഷിച്ചുകൊണ്ട് പിടിച്ചു, കണ്ടപ്പോഴേക്ക് ഉമ്മയും മകനും പൊട്ടിക്കരഞ്ഞുപോയി.
വലിയ കൊട്ടാരത്തിന്റെ അധിപനായ ഇബ്രാഹീമിന് അദ്ദേഹമുണ്ടല്ലോ. മക്കയിലെ ഫുഖറായിന്റെ കൂടെ ഫുഖറായിന് വിറക് വെട്ടിക്കൊടുത്തിട്ട് ഒരു പച്ചയായ മനുഷ്യനായി ജീവിക്കുന്ന രംഗം കണ്ടുകൊണ്ട് അതേ മഹാനവറുകളെ ഭാര്യയും മകനും പൊട്ടിക്കരഞ്ഞുപോയി. മകനതാ അടുത്തേക്ക് ചെല്ലുന്നു, വിവരങ്ങളൊക്കെ സംസാരിക്കുന്നു. ഉടൻ തന്നെ ഇബ്രാഹീമിന് അദ്ദേഹത്തിന്റെ ഒരൊറ്റ പ്രാർത്ഥനയാണ്. മകനോടൊരു കുറഞ്ഞ സമയം സംസാരിച്ചപ്പോ അല്ലാ ഈ നിമിഷം എന്നെയോ എന്റെ മകനെയോ നീ നിന്നിലേക്ക് വിളിക്കണമല്ലാ. കഴിഞ്ഞപ്പോഴേക്കും മകൻ മരിച്ചുപോയി. ശിഷ്യന്മാര് ചോദിച്ചു എന്തുപറ്റി ശേഖവറുകളെ? മഹാനവറുകള് പറഞ്ഞു ഞാനും എന്റെ റബ്ബും തമ്മിൽ വലിയ കണക്ഷനായിരുന്നു. ആ കണക്ഷന്റെ ഇടയിൽ എന്റെ മകനോടൊരു ചെറിയ ബന്ധം, അങ്ങേയറ്റത്തെ തവക്കുലിന്റെ ബന്ധമാണ്. നമ്മൾക്കത് ബാധകമല്ല ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. അങ്ങനത്തൊരു ലോകമുണ്ടെന്ന് പറയാനാണ്. അതേ എന്റെ മകനിലേക്കൊരു ചിന്ത വന്നപ്പോ എന്റെ കൽബങ്ങാനും പടച്ചവനിൽ നിന്ന് ഒരു നിമിഷം തെറ്റിയാലോ എന്ന് ആലോചിച്ചപ്പോഴാ ഞാൻ പ്രാർത്ഥിച്ചത്. ഇനി ഞാനിവിടെ ജീവിക്കുന്നതിൽ അർത്ഥമില്ല. അതാണ് പടച്ചവനിലേക്ക് അങ്ങ് ലയിച്ചവരുടെ സ്വഭാവോ. അവിടെ ഞാനങ്ങ് മരിച്ചാ മതി, അതല്ലെങ്കിൽ എന്റെ മകനങ്ങ് മരിച്ചാൽ മതി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനെ അല്ലാഹുവിന് വേണ്ടി അറക്കാൻ പോയില്ലേ? ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ടാണ് മഹാനവറുകൾ മറുപടി പറയുന്നു. അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധം അത് കഴിഞ്ഞിട്ട് നാലാമത്തെ ആത്മാക്കൾ അന്നഫ്സുൽ മുത്മഇന്ന അതിന്റെ തൊട്ട് താഴെയുള്ള ആ പദവിയിലെത്താത്ത ആലിമീകളായ ചെറിയ ചെറിയ സൂഫിയാക്കളുടെ ലോകവും അവരെ മനസ്സിന് വല്ലാത്ത സമാധാനമാണ്. എന്റെ റബ്ബെനിക്ക് ഒന്നും നഷ്ടപ്പെടുത്തൂല, എന്റെ റബ്ബ് എന്നെ സംരക്ഷിക്കുമല്ലോ എന്ന ബോധമുള്ള പണ്ഡിതന്മാര് അവരും ചിന്തിക്കുന്നത് പടച്ചവനെ കുറിച്ചാണ്. അങ്ങനത്തെ മുത്മഇന്നായ കൽബുള്ള ഉലമാഅ് വലിയ സൂക്ഷ്മതയുള്ളവരാണ്. വലിയ സൂക്ഷ്മത നമ്മുടെ കഴിഞ്ഞ കാലത്ത് കഴിഞ്ഞു പോയ ഉലമാഅ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ ഖുതുബി മുഹമ്മദ് മുസ്ലിയാര് നിറഞ്ഞു നിന്ന പണ്ഡിതനാണ്. ഉതുബി തങ്ങളും പാപ്പയ ആദരിക്കാത്തവരാരുമില്ല. മലപ്പുറം ജില്ലയിലെ കുന്നുംപുറത്തിനടുത്ത് കൊടുവായൂരിൽ ജനിച്ചു. അങ്ങ് കണ്ണൂർ ജില്ലയിലെ ചോക്ലിക്കടുത്ത് മറവിട്ട് കിടക്കുന്ന കുതുബി തങ്ങളും പാപ്പ പരപ്പനങ്ങാടിയിൽ നിന്നാണ് ട്രെയിൻ കയറാറുള്ളത്. ട്രെയിനിൽ കയറി കഴിഞ്ഞാ പിന്നെ ആ ബോഗിയിലുള്ള കമ്പാർട്ട്മെന്റിലുള്ള ആളുകളൊക്കെ ആദരവോടെ നേറ്റ് നിൽക്കുന്നു. നേറ്റ് നിൽക്കുമ്പോ TTR വന്ന് ചോദിക്കും നിങ്ങളൊക്കെ എന്താ നിൽക്കുന്നത്? എല്ലാവരും പറയും കുതുബി തങ്ങള് കയറിയിട്ടുണ്ട്. അത്രയും വലിയ മഹത്വമുണ്ട്. മഹാനവറുകൾ വഫാത്തായത് ഒരു ഹർത്താലിന്റെ ദിവസമായിരുന്നു. അന്ന് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ കേരളം ആദരിക്കുന്ന വലിയ സദാത്തുകൾപ്പെട്ട മഹാനാണ്. ബാഫഖി തങ്ങൾ വാഹനമെടുത്തിട്ട് വടകരയിൽ നിന്ന് ചൊക്കളിയിലേക്ക് പോകുമ്പോ ഹർത്താലിന്റെ അനുകൂലികൾ തടഞ്ഞു വെച്ചു. തങ്ങളുപ്പാപ്പ പറഞ്ഞു നിങ്ങളെ ഹർത്താലാണെങ്കിലും എനിക്കെന്റെ വലിയൊരു നേതാവ് വഫാത്തായിട്ടുണ്ട്, അവിടെ പോവാതെ പറ്റൂല. ഹർത്താല് നടത്തുന്ന സംഘടനയുടെ ആളുകൾ തങ്ങളുപ്പാപ്പക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ട് ആ ജനാസയുടെ സമീപത്ത് ചുറ്റി കൊടുത്തു. അന്ന് 10,000 ആളുകൾ മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുത്തു. മഹാനവറുകൾ അതാ രാവിലെ
ചില വീട്ടിൽ നിന്ന് കൃഷിയിടത്തിലേക്ക് പോവാറുണ്ട് കൃഷി നനക്കാൻ വേണ്ടി. തന്റെ ഭാര്യയോടൊപ്പം ആ കൃഷി നനക്കാൻ പോവുക. ആ സമയത്തതാ മരത്തിന്റെ ഇലകളൊക്കെ ഇങ്ങനെ താഴ്ന്നു നിൽക്കും. മഹാനവകൾ ഭാര്യക്ക് കാണിച്ചു കൊടുക്കും ഇലകളൊക്കെ ഇങ്ങനെ താഴ്ന്നു നിൽക്കുന്നത്. എന്നിട്ട് പറഞ്ഞു കൊടുക്കും, ഈ ഇലകളൊക്കെ റബ്ബിന് സുജൂദില പടച്ചവന് സുജൂദ് ചെയ്യുന്ന ഇലകളും മരങ്ങളുമുണ്ട്. നമ്മളൊക്കെ സുജൂദ് കുറവല്ലേ? അവരൊക്കെ അങ്ങനെ ചിന്തിച്ചു പോയ മഹത്തുക്കളാണ്. അവരൊക്കെ റബ്ബിന്റെ പൊരുത്തമല്ലാതെ ഒന്നും ചിന്തിച്ചില്ല. ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. മുഅ്മിനീകളെ ഓർമ്മപ്പെടുത്തുന്നത് അവരൊക്കെ തുമഅനീനത്തിന്റെ കൽബാൻ. അവര് പ്രതീക്ഷയോടെയാ പോകുന്നത്. അതേ അവർക്ക് അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധമുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അടുപ്പമുണ്ട്. അവരെ ജീവിതത്തിൽ അതാ അവര് തഹജ്ജുദ് നിസ്കരിക്കുന്നു, വിത്ര് നിസ്കരിക്കുന്നു, ളുഹ നിസ്കരിക്കുന്നു, അവ്വാബിയ നിസ്കരിക്കുന്നു. മഹാനായ താജുല്ലുലമ അല്ലാഹു ദറജേറ്റി കൊടുക്കുമാറാവട്ടെ, അവിടുത്തെ ജീവിതത്തിൽ വിത്ർ നിസ്കാരം 11 റക്അത്ത് നിസ്കരിക്കൽ പതിവായിരുന്നു. എന്തേ അങ്ങനെ വരുന്നത്? അവര് പടച്ചവനിലേക്ക് അടുക്കാനുള്ള വഴി. അതുകൊണ്ടാണ് മഹാനവറുകൾ വഫാത്തിന്റെ മുമ്പ് മർക്കസിന്റെ സമ്മേളനത്തിൽ പ്രസംഗിച്ചപ്പോ അവിടുന്ന് മഹാനവറുകൾ പറഞ്ഞു, ഇനി എനിക്ക് ദീർഘായുസ്സിന് വേണ്ടി ആരും പ്രാർത്ഥിക്കേണ്ടതില്ല. എന്റെ കൽപ്പൊന്ന് ലംഘിയിട്ട് മരിക്കണം. എനിക്ക് അല്ലാ ആ മാരിഫത്തിന്റെ വെളിച്ചമൊന്ന് കിട്ടണം, അതിനു വേണ്ടി പ്രാർത്ഥിച്ചോളൂ. അങ്ങനത്തെ വലിയ മഹത്തുക്കൾ. അതിന്റെയും താഴെയാണ് അന്നഫ്സുൽ മുൽഹിമ. തിന്മയിലേക്ക് അടുക്കും തോറും നന്മയിലേക്കുള്ള ബോധമുണ്ടാക്കുന്ന ആത്മാക്കൾ. നല്ല ആത്മാവായിരിക്കും, പക്ഷേ ഇടക്കിടക്ക് അബദ്ധങ്ങൾ വന്നുപോകും. അപ്പോഴാണ് അബദ്ധങ്ങൾ വരുമ്പോ നന്മയിലേക്ക് ഇങ്ങനെ വഴി കാണിച്ചു കൊടുക്കുന്ന ആത്മാവ്. നല്ല സ്വാലിഹീങ്ങളായ മനുഷ്യന്മാര് തിന്മ ചെയ്യാനുള്ള അവസ്ഥ വരുമ്പോ അപ്പോഴാണ് നല്ലൊരു മജ്ലിസിൽ ഇങ്ങനെ വായത് കേൾക്കുക, ആ തിന്മയിൽ നിന്നും മാറി നിൽക്കുന്നു. അപ്പോഴാണ് നല്ലൊരു ദിക്കറിന്റെ മജ്ലിസ് കാണുക, അവിടെ പോയിട്ട് ഇറങ്ങുമ്പോ തിന്മയിൽ നിന്ന് മാറുന്നു. ഇങ്ങനത്തെ ആത്മാക്കളൊക്കെ ഏറ്റവും നല്ല ആത്മാക്കളാണ്. ഏറ്റവും ദുഷിച്ച ആത്മാവ് അന്നഫ്സുൽ അമ്മാറ. ശരീരത്തിനെ തൂതിവാസത്തിലേക്ക് കടത്തിവിടുന്ന എല്ലാ പൈശാചികതയുടെയും അടിമത്വവും സ്വീകരിച്ച ആത്മാവാണോ ആ ആത്മാവും ശരീരവും? അപകടം പിടിച്ച ശരീരവും ആത്മാവുമാണ്. അതുകൊണ്ട് മുഅ്മിനീകളെ, നമ്മുടെ ശരീരത്തിന് ഭക്ഷണം കൊടുക്കുന്നത് പോലെ ആത്മാവിനും ഭക്ഷണം കൊടുക്കണം. ആത്മാവിന് പവറുണ്ടെങ്കിൽ ശരീരം രോഗം ബാധിച്ചുകൊണ്ട് തളർന്നാലും ആത്മാവ് തളരൂല. അതുകൊണ്ടല്ലേ നോക്കൂ നിങ്ങൾ സ്വഹാബികൾ, ആ സ്വഹാബികൾ അവര് വല്ലാത്ത ദരിദ്രന്മാരായിരുന്നു, വല്ലാത്ത പാവങ്ങളായിരുന്നു. അവരുടെ ആരോഗ്യം വല്ലാതെ ക്ഷയിച്ചവരുണ്ടായിരുന്നു. സ്വഹാബത്തിന്റെ ജീവിതം വായിക്കുമ്പോ അഷ്റഫുൽ ഖൽഖു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം, സ്വഹാബത്തിന്റെ ജീവിതമൊക്കെ നമ്മൾ വായിച്ചെടുക്കുമ്പോ അതിന്റെ ചരിത്രമൊക്കെ ശരിക്കും പഠിച്ചു വെക്കണം. ഈ മാപ്പിളപ്പാട്ടാർ പാടുന്ന പാട്ടെന്ന് ചരിത്രം പഠിച്ചാൽ കുറെ അബദ്ധം വരും. ഇപ്പോ 2-3 ദിവസം കൊണ്ട് മാപ്പിളപ്പാട്ടിലൂടെ ലോകത്തെല്ലാവരും ചരിത്രം പഠിക്കുന്നു. ഖദീജ ബിബി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം നമ്മുടെ ആലിമീങ്ങളൊക്കെ എത്രയോ വാഴ്ന്നു പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉമ്മമാരുടെ പഴയ നിസ്കാരപ്പായിൽ ഖദീജ ബിബിയുടെ വഫാത്തുമാലുണ്ടായിരുന്നു. നല്ല അർത്ഥമുള്ള മനോഹരമായ വഫാത്തുമാലകൾ. ഇതൊന്നും നമ്മൾ ആരും പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതൊന്നും ഒക്കെ ഒഴിവാക്കി. ഇപ്പോ ഏതോ ഒരു പാട്ടുകാരൻ പാടിയ
ഖദീജ ബീവിയെ കുറിച്ചുള്ള ഒരു പാട്ട്, അത് മാപ്പിളപ്പാട്ടാണ്. മാപ്പിളപ്പാട്ട് ഉണ്ടാക്കുന്ന പോലൊന്നും വലിയ മുത്തക്കൈകളായിട്ട് ഈ ചരിത്രമൊന്നും പഠിച്ചുണ്ടാക്കുന്ന ആളുകളൊന്നുമല്ല, അവരെവിടെങ്കിലുമൊക്കെ വായിച്ചു തീർത്തുണ്ടാക്കുന്നതാ. അത് കൊറേ നന്മ ഉണ്ടാവും, കൊറേ മോശപ്പെട്ടതും ഉണ്ടാവും. ഞാൻ പതിലേക്ക് കിടക്കല്ല. ഈ മാപ്പിളപ്പാട്ട് ഇപ്പൊ കഴിഞ്ഞ 3 ദിവസം കൊണ്ട് ലോകത്ത് 30 ലക്ഷം ആളുകൾ കേട്ട് പഠിച്ചിട്ടുണ്ട്. എല്ലാരും 30 ലക്ഷം ആളുകളാ 2-3 ദിവസം കൊണ്ട് പാട്ട്. എന്താ പാട്ട് പഠിക്കാൻ കാരണം? ഖദീജ ബീവിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നടത്തിയ നബി തങ്ങളുടെ ജീവിതത്തെ ആ ഒരു പാട്ടുകാരൻ, പാട്ടുകാരന്റെ വർണ്ണനയുള്ള ആ പാട്ടിന്റെ പിന്നിൽ ഏതോ ഒരു പെൺകുട്ടി ആൺകുട്ടി ഇങ്ങനെ കൈയോണ്ട് കാലോണ്ടൊക്കെ താളം കാട്ടിയിട്ട് ഇങ്ങനൊക്കെയാണ് അവരുടെ ജീവിതം എന്ന അർത്ഥമുണ്ടാക്കുന്ന രൂപത്തിൽ അതങ്ങ് പാടിച്ചു കൊടുത്തപ്പോ എല്ലാരും അതിങ്ങനെ ഉഷാറായിട്ട് കേട്ട് അതാണ് ജീവിതമെന്ന് തെറ്റിദ്ധരിച്ചു പോയി. സഹോദരന്മാരെ, ഞാൻ ആമുഖമായിട്ട് ആ വിഷയത്തിൽ നിങ്ങളോട് പറയുന്നത്, നമ്മുടെ പെൺകുട്ടികളെ, നമ്മുടെ മക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം ശരിക്കും പഠിപ്പിച്ചു കൊടുക്കണം. ഫത്ഹുൽ മുഈൻ എടുത്തു നോക്കിയാൽ നിസ്കാരത്തിന്റെ അധ്യായം മഖ്ദൂം തങ്ങൾ തുടങ്ങുന്നത് കിതാബു സ്വലാഹ്. നിസ്കാരത്തിന്റെ അധ്യായം തുടങ്ങുന്നിടത്ത് മഹാനായ മഖ്ദൂം തങ്ങൾ ഉൾപ്പെടെയുള്ള ഫുഖഹ പറയുന്നത് തംബീഹുൻ, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട അനിവാര്യമായ ഒരു വിഷയം, ഇഅലം ശരിക്കും മനസ്സിലാക്കണം. ഔവലു വാജിബിൻ അലൽ ആബായ, മാതാപിതാക്കൾക്ക് ആദ്യമായി നിർബന്ധമുള്ളത് മക്കൾക്ക് വകതിരി 7 വയസ്സായി കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് നിർബന്ധമുള്ളത്. നമ്മളൊക്കെ മനസ്സിലാക്കിയത് 7 വയസ്സായാലും നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം എന്നാണ്. മഖ്ദൂം തങ്ങൾ അടിവരയിടുകയാണ്, നിസ്കാരം കൊണ്ട് കൽപ്പിക്കുന്നതിന്റെ മുമ്പ് ചെയ്യേണ്ട പണി എന്താണെന്നറിയോ? തഅലീമുൽ ഔലാദ്, മക്കളെ പഠിപ്പിച്ചു കൊടുക്കണേ. അന്ന നബിയന സല്ലല്ലാഹു അലൈഹി വസല്ലം ബുഇസ ബിമക്ക വദുഫിന ബിൽ മദീന, റസൂലുള്ളാഹിന്റെ നിയോഗം മക്കയിലാണ്. അവിടുത്തെ ശരീരം പരിശുദ്ധ ശരീരമുള്ള ഹുജറത്തു ശരീഫുള്ളത് മദീനയിലാണ്. ആ നബി തങ്ങളെ ബാപ്പമാരെ കുറിച്ച്, ഭാര്യമാരെ കുറിച്ച്, മക്കളെ കുറിച്ച് റസൂലുള്ളാഹിന്റെ വിശേഷണങ്ങളൊക്കെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കൽ മാതാപിതാക്കൾക്ക് നിർബന്ധമാണ് പറയുന്നത്. നിർബന്ധ, നിർബന്ധം പറഞ്ഞാൽ ചെയ്തിയിലെ കുറ്റം കിട്ടുന്ന. അപ്പൊ മക്കൾക്ക് പഠിപ്പിക്കുക. അതുകൊണ്ടാ പഴയ കാലത്ത് ഉലമാർ ഉണ്ടാക്കിയ വലിയൊരു കിതാബാണ് കിഫായത്തുൽ അവാം. ആ കിഫായത്തുൽ അവാമിന് അഖീദത്തുൽ അവാം എന്നുകൂടി പേരുണ്ട്. എന്താ കിഫായത്തുൽ അവാം എന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗം ആളുകളും അനിവാര്യമായി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, എല്ലാവരും അനിവാര്യമായും അറിഞ്ഞിരിക്കേണ്ട. ആ കിതാബിൽ പറയുന്നത് കണ്ടില്ലേ, മൗലീദുഹു ബി മക്കത്തിൽ ആമീന, വഫാതുഹു ബി ത്വയ്ബത്തിൽ മദീന. അതേ റസൂലുള്ളാഹിന്റെ ജനനം മക്കയിലാണ്. വ ഉമ്മുഹു ആമീനതു സുഹൈരിയ, അല്ലാഹു ഹലീമതു സഅദിയ, അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ്, വഹാഷിമുൻ അബ്ദു മനാഫിൻ മുന്തസിബ്, ഹുസൈ കിലാബുൻ മുറത്തുൻ കഅബുൻ ലുഐ, ഖാലിബ് ഫിഹ്റുൻ മാലികുൻ നദറുൻ നുഹൈ, കിനാനത്തുൻ ഹു സൈമതുൻ വാമുദരിക, ഇല്യാസു സുമ്മാ മുളറുൻ കുൻ മുദരിക, നിസാറുഹും മാഅജ്ജുഹും അദിനാനു, തർതീബുഹും ആ താബിഹി ിയാനു, അനീഷത്തും വാ ഹസത്തും വാ സൗദ, സ്വഫിയത്തും മൈ മൂനത്തും വാറം, ഹിന്ദു വസൈനബുൻ കദാ ചുവൈരിയ, ലിൽ മുഅ്മിനീന ഉമ്മഹാത്തും മർലിയ.
അവസാനത്തെ കഥകൾ എത്ര മനോഹരമാണ്. നമ്മുടെ വീട്ടിലൊക്കെ കുഞ്ഞുമക്കളെ താരാട്ടുപാടുമ്പോ പഴയ കാലത്തെ ഉമ്മമാര് ചെറിയ കുട്ടികളെ തൊട്ടിലാട്ടുന്ന സമയത്ത് മഹാനായ മഹദൂതങ്ങൾ നമ്മൾക്ക് തന്ന ഏറ്റവും മനോഹരമായ മങ്കൂസ് മൗലിദിന്റെ വരികളാ പാടിയത്. بلوى أشرف منه يا سيدي خير النبي തങ്ങളുടെ ചരിത്രോ റസൂലുള്ളാന്റെ നാടിന്റെ ചരിത്രോ റസൂലുള്ളാന്റെ വീടിന്റെ ചരിത്രോ റസൂലുള്ളാന്റെ ഭാര്യമാരെ ചരിത്രോ റസൂലുള്ളാന്റെ മക്കളെ ചരിത്രോ റസൂലുള്ളാന്റെ മഹാന്മാരായ സ്വഹാബത്തിന്റെ ചരിത്രം അവിടെയല്ലേ ഇമാം ബുസൂരി തങ്ങൾ ബുറുദ തുടങ്ങുന്ന ഒന്നാമത്തെ വരി കണ്ടോ? അമിന്തത കുറിജി റാനി ഇമാം ബുസൂരി തങ്ങൾ ലോകത്തോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ദൂസലമെന്ന് പറയുന്ന മദീനയുടെ പരിസരത്തുള്ള കഥകൾ കേൾക്കുമ്പോ കണ്ണുനീര് രക്തത്തോട് കലരാറുണ്ടോ? എന്താണ് ദൂസലമിന്റെ കഥ കേൾക്കുമ്പം കണ്ണുനീര് വരുന്നത്? കാലിമയുടെ ഭാഗത്ത് നിന്നൊരു കാറ്റ് വരുമ്പോ പ്രിയപ്പെട്ട റസൂലുള്ളാഹി ആ നബിതങ്ങളെ കഥ കേട്ട് പഠിച്ച മോൾക്ക് റസൂലുള്ളാന്റെ മദീനയെ കുറിച്ച് കേൾക്കുമ്പോ കണ്ണുനീര് വരാതിരിക്കില്ല. ഹജ്ജിന് പോകുന്ന മുഅ്മിനീങ്ങളല്ലേ മക്കയിലെ ശിഅബ് അബി ത്വാലിബിൽ പോയി നോക്കിയിട്ട് കണ്ണുനീരൊഴിക്കാറുണ്ട്. എന്താണ് ശിഅബ് അബി ത്വാലിബിന്റെ കഥയുള്ളത്? എവിടെയാണ് ഖദീജ ബീവി കടന്നു വരുന്നത്? എവിടെയാണ് ആയിഷ ബീവിയുടെ സ്ഥാനമുള്ളത്? ഉമ്മമാരെ നമ്മുടെ പെൺമക്കളെ പഠിപ്പിച്ചു കൊടുക്കണേ. അതിലേക്ക് ആകർഷിക്കപ്പെടും നമ്മൾ, ആ രൂപത്തിൽ വായിക്കാൻ ശ്രമിക്കണം. ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ കഥകളിലൊന്നും ഒരു പ്രേമത്തിന്റെ പ്രണയത്തിന്റെ യാതൊരു വിധത്തിലുള്ള വകുപ്പുകളും ഇല്ലാത്ത രൂപത്തിൽ ഏറ്റവും മനോഹരമായ ധാർമ്മികതയുള്ള, അതുകൊണ്ട് ഇന്ന് ഖദീജ ബീബിയുടെ ചരിത്രം വെച്ചുകൊണ്ട് പ്രണയിക്കാം അല്ലെങ്കിൽ പ്രണയത്തിന്റെ ശക്തിയെ കുറിച്ച് പറയുന്നവര് ആരാണ്? ഖദീജ ബീബി റളിയല്ലാഹു അൻഹ പഠിക്കണം. ഇസ്ലാമിന്റെ റസൂലുള്ളാഹിക്ക് വഹി ലഭിക്കുന്നതിന്റെ മുമ്പ് നബി തങ്ങളുടെ ഭാര്യ ആ പദം അലങ്കരിക്കുന്നതിന്റെ മുമ്പുള്ള ഖദീജയുടെ ചരിത്രത്തിൽ ആ ഖദീജയുടെ ചരിത്രം പോലും ലോകത്തിൽ ലഭ്യമാണ്. ഖദീജ സാധാരണക്കാരിയല്ല. ഖദീജ മക്കയിലെ ഹുവൈലിദ് എന്ന് പറയുന്ന കഅബയുടെ നിർമ്മാണം, കഅബയുടെ പ്രവർത്തനത്തിൽ വലിയ ധീരമായ ഇടപെടൽ നടത്തുന്ന മക്കയിലെ ഏറ്റവും വലിയ ധനാഢ്യന്റെ മോളാണ്. ചരിത്രത്തിൽ ഖദീജയുടെ ജീവിതത്തിൽ എവിടെയും ഒരു അപരാധത്തിന്റെ വാക്കുപോലും, ഒരു ചെറിയ സംസാരം പോലും കാണാൻ കഴിയില്ല. ശത്രുക്കൾ പോലും ഖദീജയെ ആദരിച്ചിരുന്നു. ഒന്നുകൂടി കേൾക്കണോ? അല്ലാഹുവിൽ നിന്ന് സലാം ലഭിച്ച ലോകത്ത് ഒരേ ഒരു പെണ്ണ് ഖദീജത്തുൽ കുബ്ര. പരിഹസിച്ചുകൊണ്ട് ആരെങ്കിലും രംഗത്ത് വന്നെങ്കിൽ ഒരിക്കലും അവര് രക്ഷപ്പെടാൻ പോകുന്നില്ല. പരിശുദ്ധ ഖുർആൻ സൂറത്തു യാസീൻ എടുത്തു നോക്കൂ നിങ്ങൾ. യാസീൻ സൂറത്തിൽ ഹബീബുൻ നജാർ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം, അല്ലാഹുവിന്റെ പ്രവാചകന്മാര് വന്നിട്ട് പ്രബോധനം നടത്തിയപ്പോ പ്രബോധനത്തിന്റെ മുന്നിൽ നിന്ന ഇവരെ നിങ്ങൾക്ക് സ്വീകരിച്ചുകൂടെ, ഇവര് നല്ലതല്ലേ പറയുന്നതെന്ന് ചോദിച്ചതിന്റെ പേരിൽ ഹബീബുൻ നജാറിനെ ചവിട്ടിയിട്ട് കൊടല് പുറത്താക്കിയിട്ട് കൊന്നുകളഞ്ഞ കൊലയാളികൾ
ആ കൊലയാളികളെ കുറിച്ച് ഖുർആനിന്റെ സംസാരം വമാ അൻസല്ലാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുന്ദിൻ മിനസ് സമായി വമാ കുന്നാ മുൻസിലീ വലിയ പണിയൊന്നുമില്ല എന്നിട്ട് അല്ല പറയുന്നു ഇൻകാനത്തില്ല സ്വൈഹത്തും വാഹിദ ഒരു ശബ്ദം കൊണ്ട് അവരെ നശിപ്പിച്ചൊക്കെ പറഞ്ഞതിന്റെ ശേഷം എന്താണ് അവരെ കുഴപ്പമെന്നറിയോ വലിയ പരാജയപ്പെട്ട സമൂഹം തന്നെ അവർക്ക് ഏത് പ്രവാചകന്മാര് വന്നാലും ഇല്ല കാനൂ ബിഹി യസ്തഹ്സിഊൻ പ്രവാചകന്മാരെ പരിഹസിച്ചവരാണ് അവര് അല്ലാഹുവിന്റെ റസൂലിനെ പരിഹസിക്കാൻ വേണ്ടി നിങ്ങളെ വീട്ടിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ഇതുപോലത്തെ സംവിധാനമുണ്ടല്ലോ ഏറ്റവും വലിയ അപകടം പിടിച്ച വിഷയമാണ് പ്രവാചകന്മാരെ പരിഹസിക്കുന്ന സമൂഹം ഒരിക്കലും രക്ഷപ്പെട്ടിട്ടില്ല അതുകൊണ്ട് അതിന് പകരം വീട്ടില് തോതിവാസം പറഞ്ഞിട്ടല്ല ഉമ്മമാരെ ഖദീജ ബീവിയുടെ ചരിത്രം മക്കളെ പഠിപ്പിച്ചു കൊടുത്തോളൂ ആരാണൊരു ഭാര്യ ആരാണൊരു കുടുംബിനി ആരാണൊരു നായിക ആരാണ് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത മഹത്വത്തിന്റെ ഉടമ ഭാര്യന്റെ പേരെന്താണ് വേറെ ഒരുപാട് ചോദ്യം ഉണ്ടായിട്ട് മുപ്പർക്ക് ആ ചോദ്യം അപ്പൊ ഞാൻ പറഞ്ഞ കല്യാണത്തിന് ഞാൻ പോയില്ല അതുകൊണ്ട് അത്ര പരിചയമില്ല അതുകൊണ്ട് അതറിയാം ആവശ്യം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കാം അപ്പോ ഈ കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു ഇത് ഈ പാലും ഇസ്ലാമും തമ്മിൽ എന്തു ബന്ധമാണത് പാല് എന്താ പ്രശ്നം ഈ ആദ്യ രാത്രിയില് കല്യാണത്തിന്റെ ദിവസം ഭർത്താവിന്റെ റൂമിലേക്ക് ഭാര്യ പോകുമ്പോ ഒരു പാലിന്റെ ഗ്ലാസ് വെച്ച് പോണ പരിപാടി നമ്മളെ നാട്ടിലുണ്ട് അതിന് വല്ല തെളിവുണ്ടോ അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച് ശെമ്പശ്ശേരിയുടെ കൊറേ നാട്ടില് നടക്കുന്നുണ്ട് എന്തോ ഒരു തെളിവുണ്ടാവുമല്ലോ അപ്പോ തെളിവുകൾ അങ്ങനെ അന്വേഷിച്ച് കണ്ടെത്താൾ ഇജാസ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ നമുക്ക് പണ്ടേ തന്നത് അതുകൊണ്ട് ഒരു അന്വേഷണം അങ്ങനെ നടത്തിയിട്ട് അവരെ സമ്മതത്തോടെ നമ്മൾ പറയാൻ അള്ളാഹു നമ്മുടെ ആലിമികൾക്കൊക്കെ വലിയ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ അപ്പൊ ഞാനിങ്ങനെ അന്വേഷിച്ചു ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോ ആയിഷ ബീബിയുടെ കല്യാണം നടക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീബിയുടെ വഫാത്ത് നടന്ന് വലിയ അല്ലാഹുവിൽ നിന്നുള്ള വലിയ നിർദ്ദേശങ്ങൾ നബി തങ്ങൾ ഖദീജ ബീബിയുടെ വഫാത്തിന്റെ ശേഷമോ അല്ലാഹുവിന്റെ റസൂൽ വല്ലാതെ വിഷമിച്ചു കൊണ്ടിരിക്കുന്ന രംഗം ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു രേഖപ്പെടുത്തുന്നുണ്ട് ഞാൻ റസൂലുള്ളാഹിന്റെ വീട്ടിൽ പോയി നബി തങ്ങൾ അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്താ പ്രയാസം ഖദീജ ബീബി റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹിക്ക് വലിയ തണലായിരുന്നു നബി തങ്ങൾക്ക് വലിയ താങ്ങായിരുന്നു എവിടെന്നാ ഖദീജ കടന്നു വരുന്നത് എന്നറിയോ അല്ലാഹുവിന്റെ റസൂൽ പ്രസവിക്കുന്നത് യതീമായിട്ടാണ് യതീമായ കുഞ്ഞുമോനെ പാലൂട്ടാൻ മുലയൂട്ടാൻ ആരുമില്ല ഹലീമ ബീവിയാ കൊണ്ടുപോകുന്നത് ഹലീമ ബീവിയുടെ വീട്ടില് ആ കുഞ്ഞുമോനെ താരാട്ടു പാടുന്ന മോൾ ഷീമാ റളിയല്ലാഹു അൻഹാ നോക്കണം നിങ്ങൾ ചരിത്രം താരാട്ടു പാടിയ കുഞ്ഞുമോളുടെ പാട്ടുപോലും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഷീമാന്റെ താരാട്ടിൽ വളർന്ന് കളിച്ചുകൊണ്ട് ചിരിച്ച് രണ്ടു വയസ്സ് കഴിഞ്ഞപ്പോ ഹലീമ ചോദിക്കുന്നു കുറച്ചുകൂടി മോനെ ഞങ്ങൾ വളർത്തിയാലോ അഞ്ചു വയസ്സ് വരെ ഹലീമാന്റെ വീട്ടിലാ വളരുന്നത് അഞ്ചും കഴിഞ്ഞിട്ടതാ ഉമ്മാന്റെ വീട്ടിലെത്തുന്നു അഞ്ചു വയസ്സുള്ള മോനിങ്ങനെ ചാടി കളിച്ചുകൊണ്ട് നടക്കുന്നത് ഉമ്മാമിന ബീബി കാണുമ്പോൾ ആമിന ബീബിയുടെ കണ്ണിലൂടെ വെള്ളം ഇങ്ങനെ ഒലിക്കുന്നു മകൻ ചോദിക്കുന്നു എന്റെ കളി കണ്ടിട്ട് ഉമ്മാക്ക് ഇഷ്ടം വരാത്തത് കൊണ്ടാണോ കരയുന്നത് ഉമ്മ പറഞ്ഞു അല്ല മോനേ ഈ തുള്ളിച്ചാടിയുള്ള മോന്റെ കളി കണ്ടുകൊണ്ട് കവിളത്തൊരു ചുംബനം വെച്ചു തരാന് മോന്റെ ഉപ്പയില്ലല്ലോ ഉപ്പാരോർത്തുകൊണ്ട് കരഞ്ഞുപോയതാ മകൻ ചോദിക്കുന്നു ഉമ്മ ഉപ്പ എവിടെയാണുള്ളത് ഉപ്പ അങ്ങ് യസരിബിലാണുള്ളത് നമ്മൾക്ക് പോവാലോ മകനെ ഒട്ടകപ്പുറത്ത് കയറ്റുന്നു ഉമ്മയും ഒട്ടകപ്പുറത്ത് കയറുന്നു കൂടെ അതാ ആ
ആഫ്രിക്കക്കാരിയായ ഒരു കറുത്ത കുഞ്ഞുമോളുണ്ട് കൂടെ. ആ കുഞ്ഞുമോളെ പേര് പറക്കയെന്ന. പഠിക്കണം ബറക്കയെ കുറിച്ച്. ലോക ചരിത്രത്തിൽ ബറക്കയെ പോലെ മഹത്വമുള്ള ആ വിഷയത്തിൽ വേറെ പെണ്ണില്ല. റസൂലുള്ള ജനിച്ചതു മുതൽ വഫാത്ത് വരെ നബിതങ്ങളോട് ബന്ധപ്പെടാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, റസൂലുള്ളാന്റെ വഫാത്തിന്റെ ശേഷവും അബൂബക്കർ സിദ്ദീഖും ഉമറുൽ ഫാറൂഖ് തങ്ങളും ബറക്കയെ പോയി കണ്ടുകൊണ്ട് ദുആ ചെയ്യിപ്പിക്കാറുണ്ട്. ബറക്കയതാ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയും, റസൂലുള്ളാന്റെ വഫാത്തോടെ ജിബ്രീലിന്റെ വരവ് നിന്നല്ലോ. ആരാണ് ബറക്കാന്നറിയോ? അതാണ് ചരിത്രം പിന്നീട് വിളിച്ചത്, ഉമ്മു അയ്മൻ എന്ന് പേരിട്ടുകൊണ്ട് വിളിച്ച വലിയ മഹദിയ. അത് റസൂലുള്ളാന്റെ ബാപ്പാന്റെ അടിമപ്പെണ്ണായിരുന്നു. ബാപ്പ മരിച്ച പനന്തരമായി കിട്ടിയതാണ് ബറക്ക എന്ന പേരാണ് പിന്നീട് കല്യാണം കഴിഞ്ഞ് മക്കളായപ്പോഴാണ് ഉമ്മൈമൻ എന്ന പേര് വരുന്നത്. ആ പെണ്ണും കൂടെയുണ്ട്. മദീനയിൽ പോയി ബാപ്പാന്റെ ഖബർ കണ്ട് തിരിച്ചു വരുന്ന വഴിയിൽ അതേ ഉമ്മയും ലോകത്തോട് വിട പറയുന്നു. 6 വയസ്സുള്ള കുഞ്ഞുമോനെ മാറോട് ചെറുത്ത് പിടിച്ചിട്ട് ഉമ്മ പറയുന്നു, മോനെ ഉമ്മയും പോവുകയാണ്. ഉമ്മോയി ബറക്കയുടെ കൂടെ മക്കയിൽ വല്ലിപ്പാന്റെ സമീപത്ത് പോവണേ. വല്ലിപ്പ അബ്ദുൽ മുത്തലിബ് യതീമായ കുഞ്ഞുമോനെ വല്ലാതെ സ്വീകരിക്കുന്നു, എപ്പോഴും കൊണ്ടു നടക്കുന്നു, താൻ ഇരിക്കുന്നിടത്ത് വല്ലിപ്പാന്റെ വേദിയിൽ ഇരുത്തുന്നു. 2 വർഷം കഴിയുമ്പം വല്ലിപ്പഴും വിട പറയുമ്പോ അബൂ ത്വാലിബിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. അബൂ ത്വാലിബിനോട് പറയുന്നു, നിന്റെയും അബ്ദുള്ളയുടെയും ഉമ്മയും ബാപ്പയും ഒന്നാണ്, അതുകൊണ്ട് ഈ കുഞ്ഞുമോനെ നോക്കണം. സുബ്ഹാനല്ലാഹ്, അബ്ദുള്ളയുടെ വീട് പട്ടിണിയിലായിട്ട് വല്ലാതെ വേദനിക്കുന്ന വീടാണ്. അവിടെ ഫാത്തിമ ബിന്ത് അസദുണ്ട്, അവിടെ അലിയാരുടെ ഉമ്മ ജാഫറിന്റെ ഉമ്മയുണ്ട്. അവിടെ റസൂലുള്ളാനെ പൊന്നുപോലെ നോക്കുന്നു. അല്പം പ്രായമായപ്പോ അബൂ ത്വാലിബ് പറഞ്ഞു, വല്ല ജോലിക്കും പോയി നോക്കിയാൽ എന്തെങ്കിലും കിട്ടിയ ഭക്ഷണം കഴിച്ചാൽ അത്രയും വലിയ ദാരിദ്ര്യമായിരുന്നു. അങ്ങനെയാണ് ജോലിക്ക് പോവാൻ അന്വേഷിക്കുമ്പോഴാ ഖദീജ റളിയല്ലാഹു അൻഹാ 2 ഭർത്താക്കന്മാരും മരിച്ച് ഇനി വിവാഹ ജീവിതം വേണ്ട എന്ന് തീരുമാനിച്ച് കച്ചവടത്തിൽ സജീവമാവാനുള്ള തീരുമാനമെടുക്കുന്നത്. ആ ഖദീജ ബീവി തന്റെ കച്ചവടത്തിനൊരു മാനേജറെ തെരയുമ്പോഴാണ് അൽ അമീൻ എന്ന് പേരിട്ട് വിളിക്കുന്ന ചെറുപ്പക്കാരനെ കുറിച്ച് കേൾക്കുന്നത്. ഒന്നും ആലോചിച്ചില്ല, ബിസിനസിന്റെ മാനേജറാക്കുന്നു. കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ മൈസറയോട് ആരൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നു, ഇതൊരു പ്രവാചകനാണെന്നുള്ള വലിയ ലക്ഷണങ്ങൾ കാണുന്നു. അവിടെയാണ് ഖദീജ ബീബി റളിയല്ലാഹു അൻഹ ചിന്തിക്കുന്നത്, ഒരു പ്രവാചകന്റെ കൂടെ ജീവിക്കൽ. ഒന്നാമത്തെ ചിന്ത അവിടെയാണ്. അതിന്റെ പിന്നിലും ചില വേറെ താല്പര്യഹസ്യങ്ങളുണ്ട്. കഅബയുടെ പരിസരത്ത് ഒരുപാട് വർഷം മുമ്പ് ഖദീജ ഇരിക്കുമ്പോ ഒരു വേദം പഠിച്ച പണ്ഡിതൻ വന്നിട്ട് പറഞ്ഞു, ആർക്കെങ്കിലും ഒരു പ്രവാചകന്റെ ഭാര്യയാവാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരുങ്ങിക്കോളൂ. അറബി പെണ്ണുങ്ങളൊക്കെ കഴബന്റെ അടുത്ത് ഇങ്ങനെ കുറേശികളൊക്കെ ഇരിക്കുന്നുണ്ട്. ഈ വേദ പണ്ഡിതൻ പറഞ്ഞപ്പോ എല്ലാ പെണ്ണുങ്ങളും പരിഹസിച്ചുകൊണ്ട് മണൽ വാരിയിട്ട പണ്ഡിതൻ എറിഞ്ഞു കളഞ്ഞു. ഖദീജ വല്ലാത്ത മനസ്സറിഞ്ഞുകൊണ്ട് കഅബയുടെ മുന്നിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, ആ പ്രവാചകന്റെ ഭാര്യയായിട്ട് എനിക്ക് അവസരം തരണേ അല്ലാ. ചരിത്രം അങ്ങനെ വായിച്ചെടുക്കുമ്പോഴാ മനസ്സിലാവാ മാപ്പിളപ്പാട്ടുകാരന്റെ മനസ്സിലെ മോഹമെന്ന വാക്കുകൊണ്ട് റസൂലുള്ളാനെ പ്രണയിച്ചെന്ന് ചിന്തിക്കുന്നതിന് പകരോ ചരിത്രത്തിൽ നിന്ന് മഹാന്മാർ ഉദ്ധരിച്ച ആധികാരിക ചരിത്രത്തിൽ നിന്ന് ഖദീജ ബീവിയെ പഠിക്കണം. അവിടെയാ രണ്ടാമത് ഖദീജ ചിന്തിക്കുന്നത്, ഈ മനുഷ്യന് ആരുമില്ലല്ലോ, ആരും നോക്കാനില്ല, ഒന്നും കയ്യിലില്ലല്ലോ, അതുകൊണ്ടൊരു സംരക്ഷണം കൊടുക്കാലോ. അതാ
അതാണ് ഖുർആനിൽ അല്ല പറഞ്ഞത്. ഏറ്റവും പാവപ്പെട്ടവനായിട്ട് തങ്ങൾ എത്തിച്ചപ്പോ അല്ല തങ്ങളെ സമ്പന്നമാക്കി. മുഫസ്സിരീങ്ങൾ അതാ വ്യാഖ്യാനിക്കുന്നു, ബിഖദീജത്തുൽ കുബ്ര, ഖദീജ ബീവിയിലൂടെ അല്ല സമ്പന്നനാക്കി. നബി തങ്ങൾക്ക് ഖദീജ ബീവി സമ്പത്തും മുഴുവനും കൊടുത്തു. അതിന്റെ ഇടയിലൊക്കെ വലിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. നിക്കാഹ് നടക്കുന്നുണ്ട്, ഖുതുബ ഓതുന്നുണ്ട്, വറക്കത്തുബിന് നൗഫലി. ഏതെങ്കിലും ബസ് സ്റ്റോപ്പ് എന്ന് കണ്ടിട്ടങ്ങ് സംസാരിച്ചതല്ല, വറക്കത്തുബിന് നൗഫലിനെ പോലോത്ത വലിയ പണ്ഡിതന്മാരിരുന്നു കൊണ്ട് നിക്കാഹിന്റെ സദസ്സിൽ ഖുതുബ നടക്കുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്. അങ്ങനെ എന്തൊക്കെയോ ധാർമ്മിക അന്തരീക്ഷമുണ്ടോ അത് മുഴുവനും നടത്തിയിട്ടാണ്. അപ്പോഴും ചില ആളുകൾക്കൊക്കെ ഒരു വല്ലാത്ത വികാരം, എന്താണ് ഖദീജക്ക് ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലായിരുന്നു, ഈ പാവപ്പെട്ടവനായ മുഹമ്മദിന് എന്തിനാ ഖദീജ സ്വീകരിച്ചത്? ആരാണ് ചർച്ചന്റെ നേതൃത്വം? അബൂലഹബാണ്. അങ്ങനത്തെ പലരും ചർച്ച നടത്തുന്നുണ്ടെന്ന് ഖദീജ വിവരമറിഞ്ഞപ്പോ മക്കയിൽ അതാ വലീമത്തുണ്ടാക്കുന്നു ഭക്ഷണം കൊടുക്കൽ, ഭക്ഷണത്തിന്റെ സദസ്സിലേക്ക് ഇങ്ങനത്തെ കുറേശ്ശി പ്രമാണികളെ മുഴുവനും വിളിക്കുന്നു. എന്നിട്ടതാ ഖദീജയുടെ പ്രഖ്യാപനോ, ഞാൻ മുഹമ്മദുമായിട്ടുള്ള വിവാഹം, ഈ വിവാഹം നടന്നപ്പോ ഞാനൊരു സമ്പന്നയാണ്, ഹുവൈലിദിന്റെ മോളാണ്, മുഹമ്മദ് ആരുമില്ലാത്ത പാവപ്പെട്ടവനാണ്. മുഹമ്മദിനെ ഞാൻ കല്യാണം കഴിച്ചപ്പോ ഞങ്ങൾ തമ്മിൽ പതേ ഞങ്ങളുടെ സമ്പത്ത് കൊണ്ട് ഒക്കൂല എന്നുള്ള പരാതിയല്ലേ നിങ്ങൾക്കുള്ളത്? അതുകൊണ്ട് കേട്ടോളൂ, ഇന്ന് മുതൽ എന്റെ സമ്പത്ത് മുഴുവനും ഞാനിതാ മുഹമ്മദിന് സമർപ്പിക്കുന്നു. ഇന്ന് മുഹമ്മദ് സമ്പന്നനാണ്, ഞാനാണ് ദരിദ്ര, അതുകൊണ്ട് നിങ്ങളെ പ്രശ്നം തീർന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാവർക്കും സദ്യ വിളമ്പുന്നത്. ഇങ്ങനത്തെ ബീവി ഖദീജ നബി തങ്ങളെ കൂടെ പ്രണയിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് കടന്നു വന്ന് ആസ്വദിച്ചു വന്ന മഹതിയല്ല, നബി തങ്ങളെ കൂടെ സേവകയായി റസൂലുള്ള നടക്കുന്ന വഴിയിൽ എവിടെന്നാ പടച്ചോന്റെ സലാം കിട്ടിയത് എന്നറിയോ? ജബലുന്നൂറിന്റെ മുകളിൽ അല്ലാഹുവിന്റെ റസൂൽ ഹിറാ ഗുഹയിലിരിക്കുന്നു. വർഷം 1400 കൊല്ലം മുമ്പാണ്. ഇന്നത്തെ ജബലുന്നൂറല്ല, ഇന്നത്തെ ജബലുന്നൂർ കുറച്ചുകൂടിയൊക്കെ വഴികൾ വളരെ സൗകര്യമുണ്ട്. പാറക്കട്ടുകളുള്ള ജബലുന്നൂറിലേക്ക് 40-ാമത്തെ വയസ്സിൽ അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കുമ്പോ, അന്ന് ഖദീജയുടെ പ്രായം 55 ആണ്. ഉമ്മമാരെ പഠിച്ചോളൂ, ഒരു ഭാര്യ ഭർത്താവിനെ സേവിക്കേണ്ട ചരിത്രമാ ഖദീജയിൽ നിന്ന് പഠിക്കേണ്ടത്. ആ 55-ാമത്തെ വയസ്സിൽ ഭക്ഷണവുമായിട്ട് ജബലുന്നൂർ കയറുന്നു. അപ്പോഴാണ് ഒരു മനുഷ്യരൂപം കാണുന്നത്. ഖദീജ പേടിച്ചുപോയി, എന്റെ ഭർത്താവിനെ ആരെങ്കിലും ആക്രമിച്ചു കളയോ? ഖദീജ ഓടിക്കതച്ചിങ്ങനെ കയറി കയറിയിട്ട് റസൂലുള്ളാന്റെ സമീപത്തെത്തിയിട്ട് പിടിച്ചുകൊണ്ട് പറയുന്നു, ഞാൻ വല്ലാതെ പേടിച്ചു, ആരോ എന്റെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോഴാ റസൂലുള്ള പറയുന്നത്, ഖദീജ അതാരുമല്ല ജിബ്രീൽ, നിനക്ക് അല്ലാഹുവിന്റെ സലാം പറഞ്ഞിട്ടുണ്ട്. ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യക്ക് അല്ലാഹുവിന്റെ സലാം ഉണ്ടെന്ന് പറയുന്ന രൂപത്തിൽ ജിബ്രീലിന്റെ സലാം കിട്ടിയ മഹദി, അല്ലാഹുവിൽ നിന്ന് സലാം കൊടുത്തയച്ച മഹദി, കൊടുത്തയക്കപ്പെട്ട മഹദി, അതാണ് ബീബി ഖദീജ. ഖദീജ ബീവി വഫാത്താകുമ്പോ ഉമ്മമാർ അതുകൂടി ശ്രദ്ധിക്കണം, ഏറ്റവും വലിയ സമ്പന്നയായ ഖദീജ വഫാത്തിന്റെ നിമിഷോ അല്ലാഹുവിന്റെ റസൂൽ ഖദീജന്റെ കട്ടിലിന്റെ അടുത്ത് ഇങ്ങനെ വന്നു നിൽക്കുന്നു. നബിതങ്ങളും കരയുന്നു, ഖദീജയും കരയുന്നു. ഖദീജയുടെ കൈപിടിച്ചുകൊണ്ട് ചുംബിച്ചുകൊണ്ട് റസൂലുള്ള പറയുന്നു, എന്റെ കൂടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് എല്ലാം നഷ്ടപ്പെട്ടുപോയല്ലോ, ഒന്നും ബാക്കിയില്ല, എല്ലാം സമർപ്പിച്ചുപോയി.
അല്ലാഹുവിന്റെ റസൂലിനോട് ഖദീജ പറയുന്നു, യാ റസൂലല്ലാ, എനിക്ക് ബേജാറില്ല, ഞാനിതാ വിട ചൊല്ലുമ്പോ എന്റെ ബേജാറ് മുഴുവനും അവിടുത്തെ ജീവിതത്തിൽ ആരാണ് തണലായിട്ടുള്ളത്? എന്റെ മയ്യത്തവിടുന്ന് കുളിപ്പിച്ച് കഫം ചെയ്ത് എന്റെ കബറിലൊന്ന് ഇറങ്ങി നിൽക്കണേ, ഈ തുണിയെടുത്തിട്ടൊന്ന് കഫം ചെയ്യണം. നബി തങ്ങളാ തുണിയെടുത്തു നോക്കുമ്പോ 40 ചില്ലാനം കഷ്ണങ്ങളുള്ള തുന്നിപ്പിടിപ്പിച്ച കഫം തുണിയായിരുന്നു. ഖദീജ റളിയല്ലാഹു അൻഹാ ശിഅബ് അബി ത്വാലിബിൽ റസൂലുള്ളാഹിനെ പട്ടിണിക്കിട്ടുകൊണ്ട് ഉപരോധം ഏർപ്പെടുത്തി. 3.5 കൊല്ലം റസൂലുള്ളാഹിക്കും അനുയായികൾക്കും ഭക്ഷണം കൊടുക്കാതെ വെള്ളം കൊടുക്കാതെ സ്വഹാബത്ത് പറയാണ്, ഞങ്ങൾ പച്ചിലകളാ തിന്നിരുന്നത്, ഞങ്ങൾ കാട്ടിച്ചിരുന്നപ്പോ ആടിന്റെ കാട്ടങ്ങളെ പോലെ ഞങ്ങളെ കാട്ടങ്ങൾ ഉണ്ടാകുമായിരുന്നു, ഞങ്ങൾ പച്ചിലകൾ തിന്നുകൊണ്ട് ജീവിച്ച കാലമാണ്. ശിഅബ് അബി ത്വാലിബ് അവിടേക്കാണ് ഖദീജ കടന്നു വരുന്നത്. ഫാത്തിമ കുഞ്ഞുമോളെ പിടിച്ചിട്ടുണ്ട്, സൈനവാനെയും പിടിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിനെ കൈപിടിച്ചിട്ട് പറയുന്നു, യാ റസൂലല്ലാ, അവിടെ നിന്ന് പട്ടിണി കിടക്കുമ്പോ ഞാനങ്ങനെ വീട്ടിൽ നിൽക്കൂല, ഞാനിവിടെ തങ്ങളെ കൂടെ നിന്നോളാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഖദീജ ഹുവൈരിദിന്റെ മോളല്ലേ, പട്ടിണി കിടന്നിട്ട് പരിചയം ഉണ്ടാകൂലല്ലോ. നബി തങ്ങൾ പട്ടിണി കിടക്കുമ്പോ ഞാനും മക്കളും ഭക്ഷണം കഴിക്കൂല. ശിഅബ് അബി ത്വാലിബിലെ റസൂലുള്ളാഹിന്റെ സഹവാസമാണ് ഖദീജ ബീബി രോഗിയായി മാറുന്നത്. ഇങ്ങനത്തെ ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ വേർപാട് അവിടെയാ നബി തങ്ങൾ കരയുന്നത്, അവിടെയാണ് ഫാത്തിമ മോളെ കെട്ടിപ്പിടിക്കുന്നത്, അവിടെയാ റസൂലുള്ള വേദനിക്കുന്നത്, അവിടെയാണ് ഉസ്മാൻ ഇബ്നു മൽഊൻ തങ്ങൾ കയറി ചെല്ലുന്നത്. നബി തങ്ങളെ വേദന കണ്ടിട്ട് രാത്രി വന്നിട്ട് ഉസ്മാൻ ഇബ്നു മൽഊൻ ഉറക്കം വരുന്നില്ല. അവിടുത്തെ ഭാര്യ പറയുന്നു, ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾ ഉറങ്ങാത്തത്, നിങ്ങൾ ഇന്ന് ഭക്ഷണം കഴിച്ചില്ലല്ലോ. ഉസ്മാൻ ഇബ്നു മൽഊൻ തങ്ങൾ പറയുന്നു, റസൂലുള്ളാഹിന്റെ രംഗം ആലോചിച്ചിട്ട് കരച്ചില് കണ്ടിട്ട് എനിക്ക് സങ്കടം വരുന്നു. അങ്ങനെയാണ് ജിബ്രീലിന്റെ നിർദ്ദേശം വരുന്നത്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള വിവാഹം ചരിത്രം അങ്ങനെ നീണ്ടുപോകുന്നതാണ്. ഞാൻ ചുരുക്കി പറയുന്നു, ആയിഷ മോളുടെ കല്യാണം അത് തെറ്റിദ്ധരിക്കപ്പെടേണ്ടതല്ല. അബൂബക്കർ ബഹാൻ മത്ത് നബി തങ്ങൾക്ക് ജിബ്രീലിൽ നിന്ന് 3 തവണ കല്യാണത്തിന് നിർദ്ദേശം വന്നപ്പോ നബി തങ്ങൾ ആളെ പറഞ്ഞേക്കുന്നു, അബൂബക്കർ സിദ്ദീഖിന്റെ മോൾ ആയിഷ മോളെ മറ്റൊരുത്തനുമായി വിവാഹം ഉറപ്പിച്ചു വച്ചിട്ടുണ്ട്. നബി തങ്ങളങ്ങ് പോയി കെട്ടിയതല്ല, വേറൊരു ചങ്ങാതിയോട് വിവാഹം ഉറപ്പിച്ചിട്ടുണ്ട്. ഉമ്മറുമാൻ അബൂബക്കർ സിദ്ദീഖിന്റെ ഭാര്യ പറഞ്ഞതെന്താണെന്നറിയോ, അവരോട് ചോദിക്കാതെ നമ്മൾ സമ്മതം കൊടുക്കുന്നത് വഞ്ചനയാകൂലേ, അതുകൊണ്ട് സമ്മതം ചോദിച്ചു വരാ. അവരോട് സമ്മതം ചോദിക്കാൻ പോയപ്പോഴേക്ക് അവര് പറഞ്ഞതെന്താണെന്നറിയോ, എന്റെ മകനെ നിന്റെ മകളോട് കെട്ടിച്ചിട്ട് നിന്റെ മകളുടെ ബാപ്പ അബൂബക്കറിന്റെ മതത്തിലേക്ക് കൂട്ടാനാണോ, ആ വിവാഹം ഞങ്ങൾക്ക് വേണ്ട എന്ന് ആ കുടുംബം പറഞ്ഞതിന്റെ ശേഷമാണ് നബി തങ്ങളോട് വിവാഹം ഉറപ്പിക്കുന്നത്. നോക്കണം നിങ്ങൾ സഹോദരന്മാരെ, ഇങ്ങനെ ചരിത്രത്തിനെ സമീപിക്കുമ്പോഴാ കാര്യം മനസ്സിലാവുക. ആയിഷ മോളെ കല്യാണം കഴിഞ്ഞു, മദീനയിലാണ് വീട് കൂടുന്നത്. മദീനയില് വീട് കൂടുന്ന രംഗം മഹാന്മാര് പറയുന്നത് കാണാ, മഹദിയായ ഉമ്മറുമാൻ റളിയല്ലാഹു അൻഹാ ആയിഷ മോളെ അണിയിച്ചൊരുക്കി, നല്ല വസ്ത്രം ധരിപ്പിച്ചു. മദീനക്കാരായ പെൺകുട്ടികൾ വന്ന് ആയിഷ മോളെ നല്ല പാട്ടുപാടിയിട്ടാണ് കൊണ്ടുപോകുന്നത്.
ഇസ്ലാം എതിർത്തിട്ടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ ഒരു ദിവസം കുട്ടികളൊക്കെ കൂടി ആയിഷ ബീവിന്റെ കൂടെ ഇങ്ങനെ പാട്ടുപാടാണ്. നല്ല ധാർമ്മിക ബോധമുള്ള അർത്ഥമുള്ള പാട്ട്. ഈ പാട്ട് ഇങ്ങനെ പാടുന്നത് കണ്ടപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, എപ്പോഴും അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മുന്നിലുള്ള അജണ്ട റസൂലുള്ളാഹ്. അങ്ങനെയാണ് ആഷിഖീങ്ങൾക്ക് എപ്പോഴും റസൂലുള്ളാഹിന്റെ മഹബ്ബത്ത്. അത് ആഷിഖീങ്ങളുടെ ഇഷ്കിന്റെ ഒരു ലോകമാണ്. അതാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങളും ഒരുപാട് സഹാബത്തുണ്ട്. നബിതങ്ങള് മൂന്ന് കാര്യം ഇഷ്ടമുള്ളവരൊക്കെ പറയാൻ പറഞ്ഞു. എല്ലാരും പല വിഷയം പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖിന്റെ മുന്നിൽ അജണ്ട മൂന്നെണ്ണമാണ്. ഒന്ന് നബിതങ്ങളെ മൂത്തിങ്ങനെ നോക്കിയിരിക്കുക, വേറെ ചിന്തൊന്നുമില്ല. ചില വലിയ സാധുക്കളില്ലേ, മഹാന്മാരായ ആലിമീങ്ങളെ മൂത്തിങ്ങനെ നോക്കിയിരിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. അല്ലാഹു നമ്മൾ ആലിമീങ്ങൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. എത്ര കണ്ടാലും ആലിമീങ്ങളെ വരുന്നോടത്തൊക്കെ ഇങ്ങനെ വന്നിക്കും. എന്താണ് അവരെ ലക്ഷ്യം? അവരെ മുഖത്തൊങ്ങനെ നോക്കി നിൽക്കണം പഠിച്ചവനെ. എത്രയോ നിഷ്കളങ്കരായ സാധാരണക്കാരായ പ്രവർത്തകന്മാര് മർക്കസിന്റെ സമ്മേളനം നടക്കുമ്പോ വളരെ പാവങ്ങളാണ്. അവരിങ്ങനെ വന്നിട്ട് ചോദിക്കും, ഉസ്താദിന്റെ അടുത്തൊന്ന് കാണാൻ കഴിയോ? എന്താ അവർക്കൊന്ന് കണ്ടാ മതി, ആ ഉലമാഇന്റെ മുഖത്തൊന്ന് നോക്കണം, അവരെ പൊരുത്തം കിട്ടണം, സാധാത്തുക്കളെ പൊരുത്തം കിട്ടണം. വേറൊന്നും ലക്ഷ്യമില്ല, അവർ സ്റ്റേജില് കയറാറില്ല, അവർക്കൊരു ദുനിയ വലിയ നേട്ടമില്ല. പടച്ചോരെ, ആ സാധുക്കളായ പ്രവർത്തകന്മാര് മർക്കസിന്റെ സമ്മേളനം നടക്കുമ്പോ ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ട്, അദ്ദേഹം വലിയ പ്രയാസം കൊണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ എന്റെ വീടിപ്പം വിറ്റിട്ടുണ്ട്, ഞാൻ വേറൊരു സ്ഥലമൊക്കെ എടുത്ത് വലിയ കടക്കുണ്ട്, പക്ഷേ എന്റെ കയ്യിൽ ഒന്നും തരാനില്ല. ഞാൻ വീട്ടിന്റെ മുറ്റത്ത് കുറേ മരങ്ങളുണ്ട്, അതൊക്കെ മുറിച്ചിട്ട് ഞാനിതാ മർക്കസിലേക്ക് കൊണ്ടുവരുന്നു. എനിക്ക് ഉസ്താദിന്റെ ഒരു ദുആ കിട്ടാനാണ്. വിഭവ സമാഹരണത്തിന് വീടുകൾ ഇങ്ങനെ കയറിയപ്പോ ഒരു വീട്ടിലെത്തിയപ്പോ സുബ്ഹാനല്ലാഹ്, രണ്ട് വിധവകളായ സാധുക്കളാണ്. അവരോട് സമ്മേളനമൊക്കെ പറഞ്ഞിങ്ങനെ ഇറങ്ങുമ്പോ ഒരു അടുക്കളയിലേക്ക് ഓടിപ്പോയിട്ടതാ. ഒരൽപ്പം പഞ്ചസാരയുള്ള പാത്രമുണ്ട്, ആ പാത്രം ഇങ്ങനെ എടുത്തു കൊണ്ടുവന്നിട്ട് പറയാണ്, മക്കളെ എന്റെ കയ്യിൽ ഒന്നും തരാനില്ല, ഈ പഞ്ചസാര ഒരൽപ്പുണ്ട്, ഇത് നിങ്ങൾ മർക്കസിൽ കൊടുക്കണം, എനിക്കും ഉസ്താദിന്റെ ദുആയിലൊന്ന് പങ്കുകൊള്ളണം. അവിടെയുള്ള മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോ എന്റെ ഒരു പഞ്ചസാര അതിലുണ്ടെങ്കിൽ എനിക്കും സ്വർഗത്തിൽ പോവാലോ. മുഅ്മിനീങ്ങളെ, പലപ്പോഴും നമ്മളെ മജ്ലിസിലേക്ക് വരുന്ന മുഅ്മിനീങ്ങൾക്ക് അറിയാതെ കിട്ടുന്ന വലിയൊരു അവസരമാണ് ഈ വലിയ സ്ഥാപനം. സുബ്ഹാനല്ലാഹ്, ഈ സ്ഥാപനത്തിൽ എത്രയോ മുത്തഅല്ലിമീങ്ങൾ പഠിച്ചുകൊണ്ട് ലോകത്തിന്റെ പല ഭാഗത്തേക്കും വളർന്നു പോകുമ്പോ ഇവിടെ നടക്കുന്ന, ഇന്ന് തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ നിന്ന് നാലഞ്ച് പ്രവർത്തകന്മാര് ഇവിടെ വന്നിട്ടതാ. ഉസ്താദിന്റെ കയ്യിലൊരു മൂന്ന് ചാക്ക് അരി വാങ്ങിക്കൊടുക്കാമെന്നതാണ്. എന്താണ് അവരുടെ ലക്ഷ്യം? ഒന്നുമില്ല, മുത്തഅല്ലിമീങ്ങൾക്ക് ഒരു മണി ഭക്ഷണം കൊടുത്താൽ അവര് പഠിക്കുന്ന അറിവിന്റെ ചെറിയൊരു ശതമാനം എന്റെ ജീവിതത്തിൽ എന്റെ ആഖിറത്തിൽ ലഭിക്കുമല്ലോ. അവർക്ക് വേറൊരു ചിന്തയും, നിഷ്കളങ്ക മനസ്സായിരിക്കും. അവരെ ദുആ അവരുടെ ആമീനാണ് ഈ മജ്ലിസിന്റെ ഏറ്റവും വലിയ നമ്മളുടെ സമ്പാദ്യം. ഇതുപോലെ ആലിമീങ്ങളൊക്കെ മജ്ലിസിൽ വരുന്നത് സാധുക്കൾ ബഹുമാനപ്പെട്ട താജുല്ലിലും എപ്പോഴും പറയാറുണ്ട്, അള്ളാഹു തെരഞ്ഞിച്ചു കൊടുക്കുമാറാവട്ടെ. താജുല്ലിലും പറയും, ഈ സദസ്സിലിരിക്കുന്നുള്ള ആമീൻ കിട്ടാനാ ഞാൻ വന്നത്. വലിയ ആളുകളൊക്കെ ചിന്തിക്കൽ അങ്ങനെയാ, അവരുടെ സദസ്സിലുള്ള പാവങ്ങളായ നിഷ്കളങ്ക മനുഷ്യന്മാര്, ഒരു ചിന്തയില്ലാത്ത ആളുകൾ. അള്ളാഹു അവരെ പറക്കത്തുകൊണ്ട് ഞങ്ങളെ നീ നന്നാക്കണം റഹ്മാനെ. ഉസ്താദവർ ഒരുപാട് കാലമായി നമ്മളുടെ വലിയ സദസ്സുകൾ സംഘടിപ്പിച്ച് നല്ല മുത്തഅല്ലിമീങ്ങൾ പഠിക്കുന്ന സ്ഥാപനം. ഈ സ്ഥാപനത്തിലേക്ക് നിങ്ങൾക്കൊക്കെ ഒരു അവസരമുണ്ട്. ഞാൻ ഇവിടെ വന്നപ്പോ എന്നോട് നിങ്ങളുടെ വിവരം പറയാൻ വേണ്ടി പറഞ്ഞതാണ്. ഇൻഷാല്ലാ സയ്യിദവർകൾ വരുമ്പോ നിങ്ങൾക്കൊക്കെ ദുആ ചെയ്യും. ഒരു മുത്തഅല്ലിമിനെ ഏറ്റെടുക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ്. ഒരു മുത്തഅല്ലിമിനെ എനിക്ക് ഏറ്റെടുക്കാൻ കഴിയുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ്, അത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആലിം ആവണം, മുത്തഅല്ലിം അതൊന്നും കഴിയില്ലെങ്കിൽ അവരെ വളർത്തുന്ന ആളുകളെങ്കിലും ആവണം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇപ്പൊ എല്ലാ സ്ഥലത്തും വൃദ്ധസദനങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്.
കോഴിക്കോട് ജില്ലയിൽ മാത്രം 6 സ്ഥലങ്ങളിൽ ഞാൻ അറിയുന്ന വൃദ്ധസദനങ്ങളുണ്ട്. എന്റെ അടുത്ത് പഠിക്കുന്ന മുത്തല്ലിമീങ്ങളെ ഒരു വൃദ്ധസദനത്തിലേക്ക് പഠനത്തിനു വേണ്ടി പറഞ്ഞയച്ചപ്പോ അവിടെ 10-50 വരുന്ന വൃദ്ധന്മാരായ ഉമ്മ ഉപ്പമാര് പാവങ്ങൾ, ആ മുത്തല്ലിമീങ്ങൾ അടുത്തേക്ക് വിളിച്ചിട്ട് കരഞ്ഞുകൊണ്ട് അവര് പറയാ, മക്കളെ ഒരല്പസമയം നിങ്ങൾ ഇവിടെ നിൽക്കണം, ഒരല്പസമയം ഇവിടെ നിൽക്കണം, ഞങ്ങൾക്ക് കൂടുതൽ സമയം കുറച്ച് പാട്ടൊക്കെ പാടിത്തരണം, ഞങ്ങളെ മക്കളാരും ഇങ്ങനത്തെ ഒരു രീതിയിൽ വളർന്നിട്ടില്ല, അതുകൊണ്ട് നിങ്ങളെ സാന്നിധ്യം ഞങ്ങൾക്ക് വലിയ തണല. ഒരു മുത്തല്ലിമാരാന്നറിയോ 5 വഖ്തിനും ജമാഅത്ത് നിസ്കരിക്കുന്നു, 5 വഖ്തിലും സുന്നത്ത് നിസ്കരിക്കുന്നു, എല്ലാ ദിവസവും ഇൽമുമായി ബന്ധപ്പെടുന്നു. അതുകൊണ്ട് ഒരു മുത്തല്ലിമിന് ഒരു കൊല്ലത്തേക്ക് 12,000 രൂപയാണ് ആകെ. പക്ഷെ 12,000 രൂപ എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിൽ 1,000 രൂപ കൊടുത്താൽ അത് ഒരു കൊല്ലത്തിൽ 12,000 ആയി കൊടുക്കുക, അല്ലെങ്കിൽ മാസത്തിൽ 1,000 വീതം കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കഴിയുന്ന മാതിരി കൊടുക്കാൻ പറ്റുന്ന കുറച്ച് ആളുകൾ ഒന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ വരും. ഞാൻ ഇൻഷാ നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ വരും, ഞാൻ വിഷയമൊന്നും മാറിപ്പോയിട്ടില്ല, അതിലേക്ക് തന്നെ വരും. നിങ്ങൾ അതൊന്ന് ഒന്ന് എഴുന്നേറ്റെന്ന് പറഞ്ഞാൽ ഒരു ഓരോ മുത്തായാലും ഏറ്റെടുക്കാൻ പറ്റുന്ന ഈ ഈ റോലെന്ന് ഒരു 10 ആള്, ഇതിന്നൊരു 10, ഇന്ന് 10, അങ്ങനെ 30 ആള് പെടുന്നു, ബാക്കി 60 ആള് പെണ്ണുങ്ങളും 100 ആളെ ഉസ്താദിനോട് ഉണ്ടാക്കാൻ പറ്റുന്ന 300 ആളുകളുമാണെന്ന് പറഞ്ഞു. അപ്പൊ ഇൻഷാല്ലാ ഒന്ന് ഒന്ന് തുടങ്ങി. ബിസ്മില്ലാ. അങ്ങനെയുണ്ട്, അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. കുറച്ചാൾക്കാർ ഈ ലൈന്ന് ഇങ്ങനെ ഒരു ഒരു 10 ആൾക്കാർ പറഞ്ഞാലേ അൽഹംദുലില്ലാ. ആരാ? ഒന്ന്, അന്ന് ഉസ്താദേ കളയില്ലേ, ഒന്ന് അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹുവെ സ്വീകരിക്കണം, റഹ്മാനെ നീ കബൂൽ ചെയ്യണം, റഹ്മാനെ വലിയ പറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. ഞാനല്ലേ ബിസ്മില്ലാ. ഒന്ന് ഈ ഭാഗത്തു നിന്ന് ഇങ്ങനെ തുടങ്ങിയാല് പോയാലേ, രണ്ടത് അവിടെ രണ്ടായി. ഞാൻ ഈ ലൈന്ന് ഇങ്ങനെ ബാക്കോട്ട് ഇങ്ങനെ പോയാൽ മതി. ഞാൻ പറഞ്ഞൂടി ബിസ്മില്ലാ. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹു എന്നെ സ്വീകരിക്കണം, റഹ്മാനെ. ആ മുത്തഅല്ലിമീങ്ങൾ പഠിക്കുന്ന ഇൽമിന്റെ വലിയ സവാബ് അവരെ കുടുംബത്തിൽ നിന്ന് മരിച്ചവരെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അള്ളാഹു. ഈ ഭാഗത്ത് അരുല്ലേ, ആ ബേക്കോട്ടൊക്കെ ഒരുപാട് ആൾക്കാർ ആലോചിച്ചോണ്ടിരിക്കും. ആരാള് ആ ഭാഗത്തേക്ക് നോക്കി, ഇവിടുന്ന് ലൈറ്റ് കാണുന്നില്ല, ഞങ്ങൾ കയ്യോ ഒന്നിച്ചാലും അറിയില്ല, രണ്ടയ്യോ ഒന്നിച്ചാലും ഒന്നിച്ചെന്നാലും അറിയണം. സഹോദരിമാരെ ഭാഗത്ത് നമ്മളെ നമ്മളെ സാഹിറ സഹ്റയാണ്, പുഷ്പങ്ങൾ ഉണ്ട് അവിടെ, കുറെ സാഹിറകൾ ഉണ്ടാകും. അപ്പോ അവരെന്ത് ചെയ്യും, നിങ്ങളെ സമീപിക്കും. ഉമ്മമാരൊക്കെ ഇൻഷാല്ലാ അതുമായി സഹകരിക്കണം. ഒരു മുത്തഅല്ലിമിന് ഒരു 12,000 രൂപ ഒരു കൊല്ലത്തിന്റെ അടക്ക് കൊടുത്ത് ഒരു ദിവസത്തേക്ക് ഒരു 30 റുപ്യ അതിൽ നമ്മൾ എടുത്തച്ചാൽ തന്നെ കൊടുക്കാൻ കഴിയും. ആർക്കും, ഏത് സാധാരണക്കാരനും കൊടുക്കാൻ കഴിയുന്ന ചെലവാണ് ഇൻഷാല്ലാ. സഹോദരിമാരെ ഭാഗത്ത് അത് പ്രത്യേകമായിട്ട് ഏറ്റെടുക്കുക. ആ വിഷയത്തിലേക്ക് നിങ്ങൾ കൊടുക്കുന്ന പൈസ അതിലേക്ക് മാത്രമേ ചെലവാക്കുകയുള്ളൂ. പ്രത്യേകം ഓർമ്മപ്പെടുത്താണ് ആ മുത്തഅല്ലിമിനെ, നിങ്ങൾക്ക് നിങ്ങൾ വളർത്തുന്ന ഒരു മുത്തല്ലിം എന്ന രൂപത്തിൽ നിങ്ങൾ ആഖിറത്തിലേക്ക് വലിയ സമ്പാദ്യമാണ്. അതുപോലെ പുരുഷന്മാരെ ഭാഗത്ത് നമ്മുടെ ഉസ്താദുമാരുണ്ട് എന്ന് ഒന്നുകൂടി ഒന്ന് എഴുന്നേറ്റിട്ട് ഈ ഭാഗത്തൂടെ ഒന്ന് പറഞ്ഞാൽ ഇൻഷാല്ലാ. ആരെങ്കിലും ഉണ്ടോ എന്ന് വേഗം പറഞ്ഞാൽ, ഈ തങ്ങൾ വരുന്ന സമയത്ത് വേദന പിന്നെ പെട്ടെന്ന് നിർത്തേണ്ടി വരും. അതുകൊണ്ടാണ് ആ ബാക്കോട്ട് ബാക്ക് ഭാഗത്ത് ഒന്ന് ഒന്ന് കൈയൊന്നിച്ചാൽ, ഈ 12,000 രൂപ തരാൻ കഴിയാത്തവരുണ്ടെങ്കിൽ ഇനി ഒരു 6,000 പകുതി, അതിന്റെ പകുതി ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയും ആവാം ഇൻഷാല്ലാ. മാസത്തിൽ 1,000 ഏറ്റെടുത്താൽ മതി. അത് വാങ്ങാനും ആളുകൾ ഇൻഷാല്ലാ അവിടെ ഉണ്ട്. നിങ്ങൾ പ്രത്യേകം ഓർമ്മപ്പെടുത്താണ് എല്ലാവരും ആ വിഷയത്തോട് സഹകരിക്കുന്നവർ. നമ്മുടെ സ്ഥാപനത്തിന്റെ വളർച്ചയിലൊക്കെ വലിയ സഹകരണം കൊടുത്ത ആളുകളാണ്. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാവർക്കും വലിയ ബർക്കത്ത് കൊടുക്കുമാറാവട്ടെ. ആ ബാക്ക് ഭാഗത്തേക്ക് ഒന്ന് കയ്യൊന്നിച്ച് 2-3 ആൾക്കാർ എന്നതാ ബിസ്മില്ലാ. ആ ബാക്കത്തിൽ അല്ലാഹു കബൂൽ ചെയ്യല്ലൊരു നാരി സ്വലത്ത്. അല്ലാഹുമ്മ സല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലദീ തൻഹല്ലു ബിഹിൽ ഖദ വതംഫരിജു ബിഹിൽ ഖുറബ വതുഖ്ലാ ബിഹിൽ ഹവാഇജ് വതുനാല ബിഹിൽ റഗായിബ് വഹ്സനുൽ ഖവാതിം വയസ്തസ്അൽ ഗമാമ ബിവജ്ഹിഹിൽ കരീം വഅലാ ആലിഹി വസ്ഹബിഹി ഫീ കുല്ലി ലംഹതിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക് ചബനയ അബ്ദുൽ അസീസ് എന്ന് പറയുന്ന സഹോദരൻ
ഒരു മുത്തഅല്ലിമിനെ ജീവിതകാലം മുഴുവനും ഏറ്റെടുക്കാതിരുമാൻ അല്ലാഹുവേ തൗഫീക് കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, നിന്റെ പൊരുത്തത്തിലായിട്ടുള്ള ഹിന നീ കൊടുക്കണേ അല്ലാ. അതുപോലെ ഏറ്റെടുക്കാനും മനസ്സ് കാണിച്ച മുഴുവൻ ആളുകൾക്കും നീ വലിയ സന്തോഷം കൊടുക്കണേ അല്ലാ. അവരെ കുടുംബത്തു നിന്നും മരിച്ചവരെ ഖബറിലേക്ക് അതിന്റെ സവാബ് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അവിടെ ഒരു സ്ഥലം നിൽക്കണ്ട, അന്ന് ഒന്നൊന്ന് ബാക്കോട്ട് പോയിക്കതാ, അവിടെങ്ങനെ കയ്യുക പൊന്തുണ്ട് കണ്ട് കാണായിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മജ്‌ലിസിലെ ആലിമീങ്ങളെ ബർക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും സലാമത്ത് നൽകുമാറാവട്ടെ. ഒരു 12,000 രൂപ മാസത്തിൽ കൊടുക്കാൻ പറ്റിയ ആളുകൾ 1,000 രൂപ മാസത്തിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ കുറഞ്ഞ പൈസയേ ഉള്ളൂ, നമ്മുടെ പല വിഷമങ്ങൾക്കും അത് പരിഹാരമാകും എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്താണ്. ഇൻഷാല്ലാ നിങ്ങളുടെ ഉസ്താദുമാർ നിങ്ങളുടെ ഈ എന്റെ സദസ്സിലേക്ക് വരുന്നുണ്ട്. എല്ലാവരും സയ്യിദവർഗൾ ഇവിടെ എത്തുന്നതിന്റെ മുമ്പ് അതിലേക്ക് സഹകരിക്കും. കടുങ്ങപുരം അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹു നീ സ്വീകരിക്കണം റഹ്മാനെ, ബർക്കത്ത് കൊടുക്കണം റഹ്മാനെ, ഇസ്സത്ത് കൊടുക്കണേ അല്ലാ. മുത്തഅല്ലിമീങ്ങളെ വളർത്തുന്നതിന്റെ കാരണമായി മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, മുത്തഅല്ലിമീങ്ങളുടെ വലിയ നേതാവാണ് മദീന പള്ളിയിലെ പ്രധാന മുത്തഅല്ലിം, അവരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ, ഇസ്സത്ത് കൊടുക്കണം റഹ്മാനെ. ഞാനുള്ളത് വെങ്ങാട് കരുവറമ്പ് മുസ്തഫ, അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ആഫിയത്ത് കൊടുക്കണം റഹ്മാനെ, ഇസ്സത്ത് കൊടുക്കണേ അല്ലാ, ഹിമ്മത്ത് കൊടുക്കണം റഹ്മാനെ, പഠിച്ചവരെ നീ കബൂൽ ചെയ്യണേ അല്ലാ. മുത്തഅല്ലിമീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ആ കുടുംബത്തിന് നീ വലിയ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. ഞാൻ കഥ പറയാൻ പറഞ്ഞ മുത്തഅല്ലിമായിട്ട് വീട്ടുകൊണ്ടായ സഈദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മൾക്കറിയാം. മദീന പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് മുത്തഅല്ലിമായി പറഞ്ഞതാ, മൂപ്പര് വീട്ടിലേക്ക് പോണ വൈക്കല് മൂപ്പരുടെ നല്ല ഈത്തപ്പനത്തോട്ടം കണ്ടപ്പോ പറഞ്ഞു, ഇതാ ഇത് പകുതി ഭാഗങ്ങൾക്ക് ഞാൻ തന്നെ എന്റെ മുത്തഅല്ലിമാണ്. റസൂലുള്ള പറഞ്ഞത്തെ മുത്തഅല്ലിമിന് പകുതി കൊടുത്തു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബാറക്കല്ലാ, അപ്പ എനിക്ക് ആവശ്യമില്ല. കുറച്ച് കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് പറഞ്ഞു, എനിക്കതാ 4 ഭാര്യമാരുണ്ട്, ഈ 4 ഭാര്യ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാര്യതാ. ഹൈദർ അലി പുത്തനെ അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ കൊണ്ട് അള്ളാഹു സഹായിക്കുമാറാവട്ടെ. പഠിച്ചവനെ ആ സഹോദരന് നീ വലിയ പറക്കത്ത് കൊടുക്കണേ അല്ലാ, സന്തോഷം കൊടുക്കണം അല്ലാ, ഹിമ്മത്ത് കൊടുക്കണം റഹ്മാനെ. കുടുംബത്തു നിന്ന് മരിച്ചവരെ ഖബറിലേക്ക് അതിന്റെ സവാബ് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. 4 ഭാര്യമാരുണ്ട് അദ്ദേഹം പറഞ്ഞു. സഹാബി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനോട് പറഞ്ഞു, എന്റെ 4 ഭാര്യമാരുകൾക്ക് ഇഷ്ടപ്പെട്ട ഭാര്യ ഞങ്ങൾ നോക്കി വെച്ചോളി, ഞാൻ തൊലാക്ക് ചെല്ലിത്തരാം, ഞങ്ങൾ കല്യാണം കഴിക്കാം. നമ്മളാണെങ്കിൽ എന്താ പറയാ, ധാരണയുണ്ട് ഏറ്റവും മോശപ്പെട്ട അതമാണ് കൊണ്ടേക്കോന്നറിയില്ലേ, ഏറ്റവും നല്ലതിനെ തൊലാക്ക് ചെല്ലിയിട്ട് കൊടുക്കാം. സ്വഹാബി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ബാറക്കല്ല, അപ്പോഴും ബാറക്കല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പറയും, അതൊന്നും വേണ്ട, നിങ്ങൾ മുത്തഅല്ലിമിനെ ഒക്കെ കൊടുക്കാൻ വേണ്ടി റസൂലുള്ളാഹിന്റെ അടുത്ത് സ്വഹാബി പരാതി പറഞ്ഞു, നബിയേ ഞാൻ എന്റെ മുത്തഅല്ലിമിനെ ഒക്കെ കൊടുക്കാൻ തീരുമാനിച്ചു, മൂപ്പർക്ക് അതൊന്നും വേണ്ട എന്നാ പറയുന്നത്. നിങ്ങൾ അപ്പൊ സ്വഹാബത്ത് മുത്തഅല്ലിമീങ്ങളെ വളർത്തുന്നിടത്ത് വലിയ കാരണം അവരിലൂടെ ആ ലോകത്ത് ഇസ്ലാം നിലനിൽക്കുന്നത്. ബഹുമാനപ്പെട്ട കൊളത്തൂർ ഉസ്താദ്, നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയ ദീനി ഇസ്സത്ത് നമുക്ക് വലിയ ഓരോ മാസത്തിലും നിങ്ങൾ ആലോചിച്ച് നോക്കി, വായാർത്ഥങ്ങൾ ഒരു ഡേറ്റ് കിട്ടാൻ വേണ്ടി ആളുകളൊക്കെ പല സ്ഥലത്ത് നിർച്ചേക്കാം, സിറാജുദ്ദീനൊക്കെ നിർച്ചേക്കാം, അങ്ങനെ വായാർത്ഥങ്ങൾ ഡേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ വായാർത്ഥങ്ങളെ കൊളത്തൂർ ഉസ്താദിന്റെ ആ പ്രത്യേകമായ സ്വഭാവം കൊണ്ടാണ് തങ്ങൾ ഇവിടെ എല്ലാ മാസം എനിക്ക് തോന്നുന്നത്, അല്ലാതെ ഒരു വിധത്തിൽ അത്രയും തിരക്കുണ്ടാളാ. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഒരു ഉസ്താദ് ഒരു മുത്തഅല്ലിമിനെ വളർത്തിയെടുത്തത് വലിയ ഏതോ നാട്ടിലുള്ള ഉമ്മമാര് ചെലവ് കൊടുത്തിട്ടാ, നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ചെലവ് കാരണം ഇവിടെ നിന്നുണ്ടാവുന്ന മുത്തഅല്ലിമികൾ ലോകത്തിന്റെ പല ഭാഗത്തുമെത്തി വലിയ പ്രവർത്തനത്തെ നേതൃത്വം കബൂൽ ചെയ്യും. രവിമംഗലം 6,000 അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹു നീ സ്വീകരിക്കണം റഹ്മാനെ, ഹിമ്മത്ത് കൊടുക്കണം. സഹോദരിമാരെ ഭാഗത്ത് സാഹരങ്ങൾ ഇഷ്ടപ്പെടുത്തിയില്ലല്ലോ. 6,000 രൂപ അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹു നീ സ്വീകരിക്കണം റഹ്മാനെ, നീ കബൂൽ ചെയ്യണം റഹ്മാനെ, വലിയ പറക്കത്ത് കൊടുക്കണേ അല്ലാ. ഇൽമിന്റെ ആ മഹബത്ത് വെച്ചത് കാരണം ദുനിയാവിലും ആഖിറത്തിലും നീ അവരെ ഏറ്റെടുക്കണം റഹ്മാനെ, നീ ഇസ്സത്തിലാക്കണം റഹ്മാനെ. എഞ്ചിനീയർ ഷഫീഖ് പറഞ്ഞു.
ഓൺലൈനിൽ കേട്ടിട്ട് അള്ളാഹു കബൂൽ ചെയ്യുമാറ പ്രവാസികളൊക്കെ അവർ ജോലി തിരക്കിന്റെ ഇടയിലും ജോലി കഴിഞ്ഞിട്ടൊക്കെ ഓൺലൈനിൽ അങ്ങനെ കുത്തിരിക്കുക, എവിടെയെങ്കിലുമൊക്കെ സ്വതക്ക കൊടുക്കാൻ കഴിയോ എന്ന് ആലോചിച്ചിട്ട് അള്ളാഹു നമ്മുടെ പ്രവാസികൾക്കൊക്കെ വലിയ ബർക്കത്ത് കൊടുക്കുമാറാവട്ടെ. ഇന്നലെ നമ്മുടെ അണ്ണോക്കൻ ശിഹാബ് പനങ്ങാങ്ങര അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അഡ്നോക്കിലുള്ള ഒരു സജീവ പ്രവർത്തകൻ റഫീഖ് പേരാമർ പെട്ടെന്ന് ആക്സിഡന്റ് ആയി മരിച്ചു. അള്ളാഹു അദ്ദേഹത്തിന്റെ ദർജയേറ്റി കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അള്ളാഹു സമാധാനം കൊടുക്കുമാറാവട്ടെ. മൊയ്തീൻ കുട്ടി ചന്തപ്പറമ്പ് അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. പഠിച്ചവരെയും മുത്തഅല്ലിമീങ്ങൾ ഏറ്റെടുത്ത എല്ലാവരും നീ അറിയുന്നവരാണ്, അവരൊക്കെ നീ ഏറ്റെടുക്കണേ അല്ലാ. സുബ്ഹിന്റെ മുദൂത്തിൽ നമ്മളൊക്കെ ചെല്ലാറുണ്ട്, വതവല്ലനി ഫീമൻ തവല്ലീത്ത്, ഞങ്ങൾ നീ ഏറ്റെടുത്തവരെ കൂട്ടത്തിലാക്കണേ അല്ലാ. അള്ളാഹു നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് പ്രയാസം ഉണ്ടെങ്കിലും നമ്മൾക്ക് യാതൊരു പ്രയാസങ്ങളും പ്രയാസമായിട്ട് തോന്നൂല. അതുകൊണ്ട് അങ്ങനെ പഠിച്ചവരെ ഏറ്റെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല വഴിയാണ് മുത്തഅല്ലിമീങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളത്, ഇൽമിന്റെ ആളുകൾ ഏറ്റെടുക്കുക. പഴയ കാലത്ത് ഉസ്താദുമാരെ പറഞ്ഞിട്ട് ഒരു കഥയാണ്, ഒരു വീട്ടിൽ ഉമ്മ നല്ല ഭക്ഷണം ഉണ്ടാക്കി പള്ളിയിലെ ഉസ്താദുമാർക്ക്, മൂന്ന് ഉസ്താദുമാർക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി വെച്ചു. വ്യാഴാഴ്ച എന്താ മുത്താലിമ് ഭക്ഷണത്തിന് വരുന്ന മുത്താലിമ് സാധാരണ വരാണ്ട് അന്ന് കാണാനില്ല. അമ്മ കൊറേ കാത്തു നപ്പളാ പറഞ്ഞിട്ടത്. ഉസ്താദുമാര് പറയാതെ നാട്ടുപോയി. ചില ഉസ്താദുമാർക്ക് അങ്ങനെ സ്വഭാവമുണ്ട്, ചോറൊക്കെ ഉണ്ടാക്കിച്ചാല് പറയാതെ പോയിക്കാളും. അപ്പൊ ഈ ഉമ്മ കരഞ്ഞു, പടച്ചോനെ ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം ഉസ്താദുമാര് തിന്നില്ലല്ലോ. അല്ലാ നരണ്ടാങ്ങോട്ട് കരഞ്ഞു. അപ്പണ്ട് പള്ളിയിലേക്ക് നാലഞ്ച് ആലിമീങ്ങൾ, വലിയ ആലിമീങ്ങൾ പള്ളിയിലേക്ക് വന്ന് അവര് ഭക്ഷണം കഴിച്ചിട്ടില്ല. ഈ മുത്താലിമിന് ആ ഭക്ഷണം അവർ കൊണ്ടുവച്ചു കൊടുത്തപ്പോ അവര് തിന്നിട്ട് ദ്വാരന്ന് പോയി. അപ്പൊ നല്ല ഈമാനുള്ള ഉമ്മമാര് മുത്താലിമീങ്ങളെ ആലിമീങ്ങളെ ഏറ്റെടുത്തിട്ട് വളർത്തിയ വലിയ കഥകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അള്ളാഹു അവർക്കൊക്കെ വലിയ പറക്കത്ത് കൊടുക്കുമാറാവട്ടെ. സഹോദരൻ മുസ്താഖ് പഴമുള്ളൂര് അവസ്മാരവും ഉണ്ടാവുന്ന ഒരു നാല് സ്വലാത്തിൽ അല്ലാഹുമ്മ സല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലദീ തൻഹല്ലു ബിഹിൽ ഖദ് വതംഫരിജു ബിഹിൽ ഖുറബ് വതഖല്ലാ ബിഹിൽ ഹവായിജ് വതുനാലു ബിഹിർ റഗായിബ് വഹസുറുൽ ഖവാതിം വയസ്തസ്കൽ ഗമാമു ബിവജ്ഹിഹിൽ കരീം വഅലാ ആലിഹി വസ്വഹ്ബിഹി ഫീ കുല്ലി ലംഹതിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ. ഷഫീഖ് പനങ്ങാകാര ആക്സിഡന്റ് അള്ളാഹു ശിഫ കൊടുക്കുമാറാവട്ടെ. നാരിയത്ത് സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു ശിഫ കൊടുക്കണം. റഹ്മാനെ മുസ്താഖ് എന്ന് പറയുന്ന സഹോദരന്റെ കുട്ടിക്ക് അപസ്മാരം. അള്ളാഹുവേ ഈ മജ്ലിസിലെ നല്ല സാദാത്തുക്കൾ, വലിയ ആലിമീങ്ങൾ, ഞാനിവിടെ ഒരു പ്രസംഗകനായതുകൊണ്ട് പറയേണ്ടി വരാണ്, ഈ സാദാത്തുക്കളെ ബറക്കത്ത് കൊണ്ട് അള്ളാഹുവേ നീ ശിഫ കൊടുക്കണം റഹ്മാനെ, നീ ശിഫ കൊടുക്കണം റഹ്മാനെ. ആ ഷഫീഖിന്റെ കുട്ടിക്കും സുഖല്യ, അദ്ദേഹത്തിന് അള്ളാഹുവേ നീ ശിഫ കൊടുക്കണം റഹ്മാനെ. ഹുസൈൻ ആദി പനങ്ങാകാര അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ആഫിയത്ത് കൊടുക്കണം റഹ്മാനെ, ഇസ്സത്ത് കൊടുക്കണം റഹ്മാനെ, ഹിമ്മത്ത് കൊടുക്കണം റഹ്മാനെ, വലിയ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്. പഠിച്ചവനെ മുഹമ്മദ് അലി പുന്നപ്പള്ളി പോക്കർ എരുമത്തട അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനെ. തവസ്സല്ലാ ബിബിസ്മില്ലാ വബിൽഹാദി റസൂലില്ലാ വകുല്ലി മുജാഹിദില്ലാ വഅഹ്ലിൽ ഫദരി യാ അല്ലാ. ഈ ലിസ്റ്റിലുള്ള ഒരുപാട് മുഅ്മിനീങ്ങൾ പഠിച്ചവരെ, അവരൊക്കെ ഈ മജ്ലിസിൽ പങ്കെടുത്തവരുണ്ട്, വിദൂരത്തുള്ളവർ എല്ലാവർക്കും നീ വലിയ സന്തോഷം കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ഹിമ്മത്ത് കൊടുക്കണേ അല്ലാ. ഈ മുത്തല്ലിമീങ്ങളെ വളർത്തുന്നത് കാരണം അവരെ സന്താനങ്ങൾക്ക് നീ വലിയ ഉഹ്റവിയായ സ്ഥാനം കൊടുക്കണേ അല്ലാ. ഞങ്ങളെ മക്കളൊക്കെ പരീക്ഷ നേരിടാനിരിക്കുന്നു, ഞങ്ങളെ മുത്തല്ലിമീങ്ങൾ പരീക്ഷയുടെ മുന്നിലാണ്, വ്യത്യസ്ത എൻട്രൻസ് കോച്ചിങ്ങിന് പോകുന്നവരുണ്ട്, എല്ലാവർക്കും നല്ല വിജയം കൊടുക്കണേ അല്ലാ. ഇവിടെ മുത്തല്ലിമീങ്ങളെ ഏറ്റെടുത്ത മുഅ്മിനീങ്ങൾ അവരെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധിശക്തി കൊടുക്കണേ അല്ലാ. ഏറ്റെടുക്കണമെന്ന് മനസ്സുള്ള പാപങ്ങളുണ്ട്, അവർക്ക് മനസ്സിലുണ്ട്, പടച്ചോനെ ഉണ്ടെങ്കിൽ ഏറ്റെടുക്കാമായിരുന്നു അല്ലാ, അവരെയും നീ ഏറ്റെടുക്കണേ അല്ലാ. പറപ്പുള്ളത്ത് അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ.
മുഹമ്മദ് റാഷിദ് തലകാപ്പ് കൂരിയാട് അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിനെ വലിയ ബർക്കത്ത് കൊടുക്കണേ അല്ലാ, വലിയ ഹിമ്മത്ത് കൊടുക്കണേ അല്ലാ. ഞാനിപ്പോ അരിയത്തോട് നമ്മളെ മൂനിയൂര് അരിയത്തോട് നല്ല പ്രദേശത്ത് ഒരു സൗദി എന്ന് അവിടുത്തെ ഒരു നല്ല മനുഷ്യൻ മുത്തൈലുമീങ്ങൾക്ക് എപ്പോഴും ഭക്ഷണം ഉണ്ടാക്കുന്ന മനുഷ്യൻ, അദ്ദേഹം മരണപ്പെട്ടു. അള്ളാഹു ഖബർ സ്വർഗമാക്കി കൊടുക്കുമാറാവട്ടെ. അള്ളാഹു ആഫിയത്ത് കൊടുക്കുമാറാ. അങ്ങനെ കുറേ ആളുകൾ മുത്തൈലുമീങ്ങളെ സ്നേഹിച്ച പലരും മരിച്ചു പോയിട്ടുണ്ട്. ഈ സ്ഥാപനത്തിന്റെ സഹകാരികൾ ഉസ്താദിന്റെ കൊളത്തൂർ ഉസ്താദ് ഇടക്കിടക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കുന്ന ആട്ടെന്ന് കുറേ ആളുകൾ ഇങ്ങനെ മരിച്ചത്. അങ്ങനെ സ്ഥാപനത്തെ സഹായിക്കുന്ന ഇർഷാദിയുടെ വലിയ സഹകാരികൾ പലരും ഈ കഴിഞ്ഞ ഒരു മാസത്തിനടുക്ക് പലരും മരിച്ചുപോയി. അള്ളാഹു എല്ലാവരെ ഖബറിലേക്കും ഈ മജ്ലിസിൽ ചൊല്ലിയ മുഴുവൻ സ്വലാത്തു ദിക്റിന്റെ ഈ സവാബ് ഈ മിസ്ല സവാബ് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ദറജ നീ ഏറ്റു കൊടുക്കണം റഹ്മാനെ. അവർക്കൊക്കെ ആഖിറത്തിൽ വലിയ സ്ഥാനം കൊടുക്കണം റഹ്മാനെ. അവരെ കുടുംബത്തിൽ വലിയ ബറക്കത്ത് കൊടുക്കണം അല്ലാ. അപ്പൊ ഇനി ആളുകളൊക്കെ അതാ നമ്മുടെ സഹോദരിമാരെ ഭാഗത്ത് ലിസ്റ്റും കൊണ്ട് വന്നിട്ടില്ല. ആ ഭാഗത്തു നിന്ന് ബാക്കിയുള്ള ലിസ്റ്റ് മൊത്തം വരണ്ടെന്ന അവസ്ഥ അത് പറഞ്ഞത് ഇൻഷാല്ലാ അവരെ ലിസ്റ്റ് ചെയ്തവർക്ക്. അപ്പൊ ആ ഭാഗത്ത് നമ്മുടെ സഹോദരി പെൺകുട്ടികളൊക്കെ ഉണ്ട്, എല്ലാ ഉമ്മമാരും. ഞാൻ നേരത്തെ പറഞ്ഞ ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ മദ്ഹു പറയുന്ന മജ്ലിസ് ശിഷ്യനാണ്. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ. ദർസിൽ അല്ലാഹു വലിയ ബർക്കത്ത് കൊടുക്കുമാറാവട്ടെ. വലിയ തഹ്ഖീഖുകളിൽ ആലിമീങ്ങൾ അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന് കുറെ ആളുകളേറ്റ് അവിടെ വന്നത് ഉസ്താദുമാരോടുള്ള സ്നേഹം കൊണ്ടാണ്. അല്ലാഹു ആ നാട്ടിൽ നിന്ന് പോയ പെരുമ്പാവ് ഒരു നല്ല മുമ്മീങ്ങുള്ള നാടാണ്. നമ്മളൊക്കെ വിചാരിച്ചു തെക്കൻ ജില്ല ഒക്കെ വളരെ പരിഷ്കരിച്ച, പക്ഷെ ഇപ്പോഴും പുതുമീയത്തിന് വലിയ വാർഷികം ഭയങ്കര പുതുബിയത്തിന്റെ വാർഷികം. ഇപ്പോഴും വലിയ ആളുകൾ പങ്കെടുക്കുന്ന വലിയ പൈസക്കാരാ. അള്ളാഹു വലിയ ബർക്കത്ത് കൊടുക്കുമാറാവട്ടെ. ആ നാട്ടിലും അവരുടെ കുടുംബത്തിലൊക്കെ അള്ളാഹു വലിയ ബർക്കത്ത് കൊടുക്കുമാറാവട്ടെ. പണി നടക്കുന്നുണ്ട്. അള്ളാഹു എളുപ്പത്തിൽ പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ. അതിന്റെ വഴികളൊക്കെ അള്ളാഹു തുറന്നു കൊടുക്കുമാറാവട്ടെ. അപ്പൊ ഇനിയുള്ള ആളുകളൊക്കെ വേഗം ചെയ്ത ഇൻഷാല്ലാ തങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ വേഗം ദുആയിൽ പ്രവേശിക്കും. ഞാൻ പറഞ്ഞു വന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മുന്നേ വന്നിട്ട് പറയുന്നത് എനിക്ക് ആകെ ഉള്ളത് മൂന്ന് ആഗ്രഹം. ഒന്ന്, അന്നദറു ഇലാ വജ്ഹിക യാ റസൂലുള്ളാഹ്, നബി തങ്ങളെ മുഖത്ത് ഇങ്ങനെ നോക്കിയിരിക്ക. രണ്ട്, അൽ ജുലൂസു ബൈന യദൈക, അവിടുത്തെ മുന്നിൽ ഇങ്ങനെ എപ്പോഴും ഇരിക്കണം. മൂന്ന്, ഇൻഫാഖു മാലീ അലൈക, എന്റെ പണം ഹിജറ പോകുന്ന രംഗൊക്കെ ഉണ്ട്. സുബ്ഹാനല്ലാഹ്, ഹിജറ പോകുമ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ വീട്ടില് വരിക. റസൂലുള്ള രാത്രി ശത്രുക്കളൊക്കെ ഇളകുന്നതിന് മുമ്പ് പോരണം. യാസീൻ നദി മണ്ണിട്ട് പോകുന്നതാ, കണ്ണ് റെഡി ആകുമ്പോ ഇവിടെ തെലമ്പിടണം. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ വീട്ടിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖ് വിളിച്ചോണ്ട് അസ്മാഅ് ബീബിയെ, അസ്മാഅ് മോളെ, റസൂലുള്ള അബൂബക്കർ സിദ്ദീഖിന്റെ മോളെ, വേഗം റസൂലുള്ളാഹിക്കുള്ള പാത്ര ഭക്ഷണം എടുത്തിട്ട് ഇങ്ങനെ ഒരു ചെറിയ ഒരു ഒരു തൂക്കില ഒരു പിന്നെ ഒരു സഞ്ചിയിലാക്കി കെട്ട കെട്ട നോക്കുമ്പോ കയറ് കാണുന്നില്ല. ആ സമയത്ത് അസ്മാഅ് ബീബി റളിയല്ലാഹു അൻഹാ കണ്ടോ അബൂബക്കർ സിദ്ദീഖിന്റെ മോളല്ലേ, തന്റെ തുണി അങ്ങ് കീറിയിട്ട് നബി തങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണത്തിന്റെ തളിക കെട്ടിക്കൊടുക്കുന്നു. നബി തങ്ങൾ പറഞ്ഞു, അസ്മാ നിനക്ക് സ്വർഗത്തിലതാ ഞാൻ നല്ല അരഞ്ഞാള് വച്ചിട്ടുണ്ട്. ഗുഹയിൽ താമസിക്കുമ്പോ അബൂബക്കർ സിദ്ദീഖിന്റെ വീട്ടിൽ നിന്ന് ആടിനെയും ഒട്ടകത്തെയും കറന്ന പാലുമായി ശത്രുക്കൾ അറിയാതെ അസ്മാഅ് ബീബി നബിതങ്ങൾക്ക് അതാ ഭക്ഷണം എത്തിച്ചു കൊടുത്തു. ഇങ്ങനെ കുടുംബം മൊത്തം, ഉമ്മയും ബാപ്പയും മകളും മകനും എല്ലാം ഇസ്ലാമിന്റെ സഹായികളായ ഒരു കുടുംബം മുഴുവനും, ഇസ്ലാമിക പ്രബോധനത്തിന്റെ മുൻനിരയിൽ നിന്ന കുടുംബം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളയാണ് വല്ലാത്ത ഇഷ്ഖ്. ആ നബിതങ്ങളെ മുന്നിൽ ആയിഷ ബീവി പാട്ട് പാടുന്നത് കണ്ടപ്പോ റസൂലുള്ളാഹിന്റെ മുന്നല്ലേ പാടുന്നത്, അത് ആദരവിനും ഭംഗം വരുമെന്നുള്ള ബേജാറ് കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചു, ആയിഷ എവിടുന്നാണോ പാട്ട് പാടി കളിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അബൂബക്കറെ എല്ലാവർക്കും ആഘോഷമില്ലേ, ഇന്ന് നമ്മുടെ ആഘോഷമാണ്, കുട്ടികൾ കുറച്ചൊക്കെ ഒന്ന് പാടട്ടെ. നല്ല
പാട്ട് പാടണം. ഇന്ന് പാട്ട് എന്ന് പറയുമ്പോഴേക്ക് ജിംജി കമലാണ് എല്ലാവർക്കും ആവശ്യം. അങ്ങനത്തെ ബോധമില്ലാത്ത പാട്ടല്ല, അർത്ഥമുള്ള പാട്ട്. എന്റെ വീട്ടിലുണ്ട് വയസ്സായ ഒരു വല്യമ്മയുണ്ട്, 100 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്, നല്ല ആഫിയത്തുണ്ട്, 2 കണ്ണിനും കാഴ്ചയില്ലായിരുന്നു. മർക്കസിൽ വെച്ചിട്ട് ഓപ്പറേഷൻ വേണ്ടിയിട്ട് പഴയ കാലത്ത് മദ്രാസിൽ കൊണ്ടുപോയിട്ട് മധുരയിൽ കൊണ്ടുപോയിട്ട് ഓപ്പറേഷൻ ചെയ്ത് 2 കണ്ണിനും കാഴ്ചയാണ്, നല്ല ആഫിയത്തുണ്ട്. ആ വല്യമ്മയെ കാണാൻ വേണ്ടി 90 വയസ്സുള്ള ഉമ്മമാര് വരുമ്പോ ഞാനിങ്ങനെ അടുത്തിരുന്ന് ഇങ്ങനെ ചോദിച്ചു നോക്കൂ, നിങ്ങളെ കല്യാണത്തിന് പാടിയ പാട്ടൊന്ന് പാടിത്തരോ. ആ ഉമ്മമാരിങ്ങനെ പാടിത്തരും. എന്റെ പുതുക്കം കൊണ്ടുപോയിട്ട് പെണ്ണിന്റെ പുതിയ പളന്റെ വീട്ടിലേക്ക് പെണ്ണിനങ്ങ് കയറ്റുമ്പോ അന്ന് ഞങ്ങളൊക്കെ പാടിയ പാട്ടെന്താണെന്നറിയോ? ബിസ്മി ചൊല്ലി കോ പെണ്ണേ വലത് കാൽ മുന്തി ചോ പെണ്ണേ, ബിസ്മി ചൊല്ലിയിട്ട് വലത് കാല് വെച്ച് ഭർത്താവിന്റെ വീട്ടിലേക്ക് കയറിക്കോ. ഇങ്ങനത്തെ നല്ല അർത്ഥമുള്ള പാട്ടുപാടിയിരുന്നു. ഇങ്ങനെ പാട്ടുപാടി ആഴിഷ മോളെ അണിയിച്ചൊരുക്കി റസൂലുള്ളാന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ഉമ്മറുമാൻ ആയിഷ മോളെ കയ്യിലേക്ക് അതാ ഒരു ഗ്ലാസ് പാലെടുത്തു കൊടുക്കുന്നു. ഒരു ഗ്ലാസ് പാല് ആയിഷ ബീവി അതാ പാലുമായി റസൂലുള്ളാന്റെ മണിയറ മണിയറ എന്ന് പറയുമ്പം സങ്കല്പം മാറിപ്പോവണ്ട. ആയിഷ ബീവി പറയുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് കയറുമ്പോ റസൂലുള്ളാന്റെ വീടിന്റെ വാതിൽ എന്റെ തലയിൽ തട്ടുമായിരുന്നു. ആ വീട്ടിൽ 3 സൂക്ഷിപ്പ് പാത്രങ്ങളാണ്, 3 പാത്രങ്ങളല്ലാതെ ആ വീട്ടിലില്ല. 1 പച്ചവെള്ളം സൂക്ഷിക്കുന്ന പാത്രം, റസൂലുള്ളാന്റെ പ്രധാന പാനീയം പച്ചവെള്ളമാണ്. 2 റസൂലുള്ളാന്റെ പ്രധാന ഭക്ഷണം ഈത്തപ്പഴം, കാരക്ക സൂക്ഷിക്കുന്ന പാത്രം. 3 ഉണക്കറൊട്ടി സൂക്ഷിക്കുന്ന പാത്രം. ഇങ്ങനത്തെ വീട്ടിലേക്ക് ആയിഷ ബീവി കടന്നു വരുമ്പോ ഒരു ഗ്ലാസ് പാലതാ റസൂലുള്ളാന്റെ കയ്യിൽ കൊടുക്കുന്നു. നബി തങ്ങളാ പാല് കുടിച്ചിട്ട് പകുതി ആയിഷ ബീബി റളിയല്ലാഹു അൻഹു കൊടുക്കുന്നു. ചരിത്രം രേഖപ്പെടുത്തുകയാണ്, അവിടെ നിന്നാണ് നമ്മുടെ ഉപ്പാപ്പമാരത് പകർത്തിയത്. പോരാ, റസൂലുള്ളാനെ ആയിഷ ബീബി വിളിച്ച പേര് ചരിത്രത്തിലുണ്ട്. അതാ നമ്മളെ നാട്ടിലൊക്കെ കുഞ്ഞായിഷ എന്ന് പറഞ്ഞാൽ അത് ഉവൈഷ്ണാന്റെ അർത്ഥം. ഈ കുഞ്ഞായിഷ എന്നുള്ള പേരിന്റെ ഉത്ഭവം ആയിഷ ബീവിയെ റസൂലുള്ള വിളിച്ചത് യാ ഉവൈഷ്, കുഞ്ഞു ആയിഷ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുപോലും നമ്മുടെ മുൻഗാമികൾ നേരിട്ട് പകർത്തിയിട്ടുണ്ട് നമ്മുടെ വീടുകളിൽ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അങ്ങനത്തെ ചരിത്രങ്ങളാ നമ്മുടെ വീടിനെ സമ്പന്നമാക്കേണ്ടത്. ആയിഷ ബീവിയുടെ, ഫാത്തിമ ബീവിയുടെ, ഖദീജ ബീവിയുടെ ഇങ്ങനത്തെ ചരിത്രബോധമുള്ള പെൺകുട്ടികളാണോ, ആ പെൺകുട്ടികൾ നഷ്ടപ്പെടൂല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹല്ലേ പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ പലപ്പോഴും സുന്നത്ത് നോമ്പാണ്. ഫാത്തിമ ബീബി അല്ലേ പറഞ്ഞത്, ഞങ്ങളെ വീട്ട് പലപ്പോഴും പട്ടിണിയാണ്. അലി റളിയല്ലാഹു അൻഹു ജോലിക്ക് പോയിട്ട് വല്ലതും കിട്ടിയാൽ, എവിടെയെങ്കിലും ജോലി കിട്ടിയാൽ ഒരു ദിവസം മലിയാറ് ജോലി അന്വേഷിച്ചുകൊണ്ട് മദീനയിലൂടെ നടക്കുകയാണ്. ഒരു മലയുടെ മുകളിൽ കയറിയപ്പോ ഒരു ഉമ്മയുണ്ട്, ഇങ്ങനെ മണ്ണ് കൂട്ടി വെച്ചിട്ടുണ്ട്. അലിയാരുമ്മയോട് ചോദിച്ചെന്താണ് ഉമ്മ ഇവിടെ നിൽക്കുന്നത്? ഉമ്മ പറഞ്ഞു, മോനെ വീട് നിർമ്മിക്കാനുള്ള മണ്ണാണ്, മണ്ണിലൊഴിക്കാനുള്ള വെള്ളമില്ല, വെള്ളം മലയുടെ താഴ്ഭാഗത്ത് നിന്ന് കൊണ്ടുവരണം. അലിയാര് ചോദിച്ചു, ഞാൻ കൊണ്ടുവന്നാലോ എനിക്ക് വല്ല കൂലിയും തരുമോ?
ഒരു പാത്രം വെള്ളത്തിന് ഒരു ചുളക്കാരക്ക തരാം. അലിയാര് പാത്രവുമായി മഴയുടെ താഴ്ഭാഗത്തേക്ക് ഇറങ്ങുന്നു. ഓരോ പാത്രം വെള്ളം കൊണ്ടുവരുന്നു. 14 പാത്രം വെള്ളം കൊണ്ടുവന്നപ്പോ അലിയാരുടെ കൈകൾ അതാ പൊട്ടിപ്പോയി. ഉമ്മാ, ഇനി എനിക്കൊരു പാത്രം വെള്ളം കോരാൻ കഴിയില്ല, എന്റെ കൂലിതെന്ന് പറഞ്ഞേക്കുമോ? 14 ചുളക്കാരൊക്കെ കൊടുത്തു. അലിയാര് സന്തോഷത്തോടെ റസൂലുള്ളാഹിന്റെ മുന്നിൽ നിബിധങ്ങൾ ഒരു ചുളക്കാരൊക്കെ എടുത്തിട്ട് വല്ലാത്ത സന്തോഷം അധ്വാനിച്ചു കിട്ടിയതാണ്. അത് പറക്കത്തിന് വേണ്ടി തിന്നുകൊടുക്കുന്നു. ഇങ്ങനെ പലപ്പോഴും കഷ്ടപ്പെട്ടുകൊണ്ടാ ജീവിക്കുന്നത്. ഒരു ദിവസം റസൂലുള്ള അലിയാരുടെ വീട്ടിലേക്ക് വന്നപ്പോ അൽ ഹസനു വൽ ഹുസൈൻ രണ്ടുപേരും കരയുകയാണ്. ഫാത്തിമ മക്കൾ എന്തിനാ കരയുന്നത്? ഫാത്തിമ പറഞ്ഞു, ഉപ്പാ വിശപ്പ് കൊണ്ടാ കരയുന്നത്. നബി തങ്ങൾ വല്ലാതെ വേദനിച്ചു പോയി. റസൂലുള്ള അങ്ങനെ ചിന്തിച്ചു, ആരാണ് എനിക്കൊരൽപ്പം ഭക്ഷണം തരാനുള്ളത്? എന്റെ മക്കളെ ഒന്ന് വിശപ്പടക്കാൻ. അപ്പോഴാണ് കടന്നു വരുന്നു സയ്യിദുന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. നേരത്തെ പറഞ്ഞ പാവപ്പെട്ടവനായ അഹ്ലു സുഫയിൽ പെട്ടവരായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ റസൂലുള്ള പ്രാർത്ഥിച്ചു കൊടുത്തിട്ടുണ്ട്. ആ പ്രാർത്ഥനയുടെ ഫലമായി മദീനയിലെ സമ്പന്നനായി മാറിയിട്ടുണ്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. തങ്ങളതാ നല്ല ഭക്ഷണവുമായിട്ട് വരുന്നു. ഒരു കയ്യിൽ റൊട്ടിയുണ്ട്, അടുത്ത കയ്യിൽ നല്ല അരീസയുണ്ട്. രണ്ടും നബിതങ്ങൾക്ക് കൊടുത്തിട്ട് നബിതങ്ങളെ മുന്നിൽ വെച്ചു കൊടുത്തു. സന്തോഷമായി രണ്ടു മക്കളെയും വിശപ്പ് മാറ്റി. നബി തങ്ങൾ ഒരൊറ്റ പ്രാർത്ഥനയാണ് അബ്ദുറഹ്മാൻ കഫാക്കല്ലാഹു അംറദുന്യാ. അബ്ദുറഹ്മാനെ, നിന്റെ ദുനിയാവ് അല്ല ഏറ്റെടുത്തുപോയി. അമ്മാ അംറുൽ ആഖിറ, നിന്റെ ആഖിറമുണ്ടല്ലോ. അത് ഞാനും ഏറ്റെടുത്തു അബ്ദുറഹ്മാൻ. നോക്കൂ, നിങ്ങൾ ദുനിയാവും ആഖിറവും സമ്പത്ത് കൊണ്ട് വാങ്ങി. അവിടെ പട്ടിണി കിടക്കുന്ന റസൂലുള്ളാഹിന്റെ കുടുംബം അബൂബക്കർ സിദ്ദീഖ് പട്ടിണി കിടന്നിട്ടുണ്ട്, ഉമറുൽ ഫാറൂഖ് പട്ടിണി കിടന്നിട്ടുണ്ട്. പക്ഷേ അവരെ ആത്മാവിന് ഒരു കോട്ടവും സംഭവിച്ചില്ല. അവിടെയാണ് ആരോഗ്യം. ശരീരത്തിനുള്ള ആരോഗ്യത്തിനേക്കാൾ നമ്മൾക്ക് ഉണ്ടാവേണ്ട ആരോഗ്യം ആത്മാവിനാണ്. രോഗം പടർന്നു പിടിക്കുന്ന കാലം, അല്ലാ ഞങ്ങൾക്ക് നീ ശിഫാ നൽകണേ. അല്ലാ, ക്യാൻസർ രോഗങ്ങളാ പടർന്നു പിടിക്കുന്നത്. എന്റെ നാടിന്റെ അടുത്ത് വലിയ ഹോസ്പിറ്റലുണ്ട്, MVR എന്ന് പറയുന്ന ഹോസ്പിറ്റലാണ്. കേരളത്തിൽ ഏറ്റവും വലിയ പ്രാധാന്യമുള്ള ക്യാൻസർ ഹോസ്പിറ്റലാണ്. എത്രയോ രോഗികൾ അവിടെ വന്നിട്ട് ഇങ്ങനെ വിളിക്കും, വല്ലതും നല്ല നിലക്കും ഞങ്ങൾക്കൊരു ദുആ നടത്താൻ കഴിയുമോ? സഹോദരന്മാരെ, ഇങ്ങനത്തെ രോഗം വരുമ്പോൾ നമ്മൾക്ക് ഏറ്റവും പ്രതീക്ഷയുണ്ടാവേണ്ടത് അസ്വദഖത്തുറത്തുൽ ബലായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന് ദുനിയാവും ആഖിറവും കിട്ടിയത്. ഇങ്ങനത്തെ വിഷയം കൊണ്ടാണെങ്കിൽ അതേ ദീനീ സ്ഥാപനങ്ങളോട് നല്ല സഹകരണത്തോടെ ജീവിതത്തെ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നല്ല രൂപത്തിൽ കൊടുത്ത് ജീവിച്ചാൽ ഒരിക്കലും നമ്മൾ ആത്മാവിന് നഷ്ടം വരൂല. ആത്മാവിന് വലിയ ഊർജം ലഭിക്കുന്നതാണ്. നമ്മൾ ശരീരത്തിന് ഭക്ഷണം കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ആത്മാവിന് കൊടുക്കാനുള്ള പണങ്ങൾ ഇതുപോലത്തെ ഇൽമിന്റെ വഴിയിൽ ചെലവഴിച്ചോളൂ. സ്വഹാബത്ത് പട്ടിണി കിടന്ന് ജീവിച്ചിട്ടു പോലും അല്ലാ അവർ
അവര ആത്മാവിന് ഒരിക്കലും നഷ്ടബോധമുണ്ടായില്ല. ബദറിന്റെ രണാങ്കണത്തിലേക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് അതാ രണ്ട് കുഞ്ഞുങ്ങൾ വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അബൂജഹലിനെ ഞങ്ങൾ വെട്ടിയിട്ടുണ്ട്. അബൂജഹൽ വലിയ ആരോഗ്യമുള്ള മനുഷ്യനാണ്, വലിയ ആരോഗ്യമുള്ള മനുഷ്യനാണ്. സൈദലവി ഹാജി പുന്നക്കാട് ഒരു കുട്ടി ഏറ്റെടുത്ത് അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. പാങ് സാജിദ എന്ന് പറയുന്ന സഹോദരി, അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹുവേ നീ വലിയ ബർക്കത്ത് കൊടുക്കണം റഹ്മാനെ, വലിയ ഇസ്സത്ത് കൊടുക്കണം റഹ്മാനെ, വലിയ സന്തോഷം കൊടുക്കണേ റഹ്മാനെ, നീ കബൂൽ ചെയ്യണം റഹ്മാനെ. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ വേഗം പറയണം. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ നമ്മുടെ മജ്ലിസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നമ്മുടെ രണ്ട് കുട്ടികൾ അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഒരു ഫാത്തിഹയും അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. രണ്ട് കുട്ടികളെ ഏറ്റെടുത്ത് കുടുംബത്തിന് മരിച്ചവരെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. ഒരു സഹോദരി കുട്ടിയെ ഏറ്റ് അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അബ്ദുൽ ജബ്ബാർ പരങ്ങാങ്ങര ഒരു 6000 രൂപ അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അബ്ദുൽ അസീസ് സൗത്ത് പാങ്ക് അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹു നീ സ്വീകരിക്കണം റഹ്മാനെ. വലിയ ബർക്കത്തോട് വലിയ സയ്യിദ് അവർകൾ നമ്മുടെ മജ്ലിസിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല ആഫിയത്തുള്ള ഹിമ്മത്തുള്ള ദീർഘായുസ് കൊടുക്കണം റഹ്മാനെ. അല്ലാഹു സുബ്ഹാനഹു തആല ദീനിന്റെ ഖിദ്മത്തിലായി ഒരുപാട് കാലം ആഫിയത്തോടെ സന്തോഷത്തോടെ ഈ പ്രവൃത്തിക്കുള്ള തൗഫീഖ് കൊടുക്കുമാറാവട്ടെ. വലിയ അസർ അല്ലാഹു എല്ലാ മജ്ലിസും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നമ്മുടെ സദസ്സിലുള്ള ചേരകളൊക്കെ ഫുള്ളാക്കിയിട്ട് ബേക്കറികളിലൊക്കെ കടന്നിരിക്കുക സദസ്സിനെ തഴവയും മഹാന്മാരായ സദാത്തുക്കളെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമായിട്ട് മജ്ലിസ് ഭംഗിയാക്കാൻ വയ്യത്. പുതു സീനത്തക്കും നിങ്ങളെല്ലാ അർത്ഥത്തിനും ഭംഗിയാവണം. ആ ഖുർആന്റെ കൽപ്പ എല്ലാവരും ആ വിടക്ക് കസാലത മുന്നിലൊക്കെ രണ്ടു മൂന്ന് കസാല ഇവിടെ അന്നോ ഇവിടെ ഇതെല്ലാവരും ആ ബേക്കറികളിലൊക്കെ പരമാവധി ഈ ഒഴിവുള്ള കസാലകളൊക്കെ ഫില്ല് ചെയ്യുക ഇൻഷാല്ലാ. കുറഞ്ഞ സമയം ചെയ്തവർകൾ ഒരുപാട് മജ്ലിസ് കഴിഞ്ഞ് വരികയാണ്. അല്ലാഹു നമ്മുടെ മജ്ലിസ് നല്ല ഇജാബത്തുള്ള മജ്ലിസായി തുരുമാറാവട്ടെ. സഹോദരന്മാരെ, ബദറിന്റെ രണാങ്കണത്തിൽ അബൂജഹലിനെ വെട്ടിയിട്ട് വന്ന രണ്ട് കുട്ടികൾ പറഞ്ഞു, ഞങ്ങളാ വെട്ടിയത്, വലിയ ആരോഗ്യമുള്ള മനുഷ്യൻ. ആ മനുഷ്യനെ അവസാനം എന്താ എന്ന് ചോദിക്കാൻ പറഞ്ഞേക്കുന്നത് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു മെലിഞ്ഞ സാധുവായ മനുഷ്യനാണ്. പക്ഷേ ആത്മീയമായി വലിയ പവർ ഉള്ളതുകൊണ്ട് അബൂജഹലിനെ തലയെടുത്തുകൊണ്ട് തിരിച്ചു വരുന്നത് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവാണ്. ഇങ്ങനെ ആത്മാവിന് പവർ ഉണ്ടാകുന്ന സമയോ, നമ്മുടെ ശരീരത്തിന് വല്ല രോഗവും ബാധിച്ചാൽ പോലും നമ്മളും അല്ലാഹുവും തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെടൂലോ. അവിടെയാണ് മഹാന്മാര് മുഴുവനും ചിന്തിച്ചത്, مسكين من سنتي وانظر بأقلك ما في الأرض من عبري. നമ്മുടെ ഹൃദയം കൊണ്ട് ചിന്തിച്ച് ഹൃദയകമാകുന്ന കണ്ണുകൊണ്ട് നോക്കിയിട്ട് എല്ലാ അർത്ഥത്തിലും മുൻഗാമികളൊക്കെ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയി. നമ്മളും മരിച്ചു പോവാനുള്ളതാണെന്ന ബോധത്തോടെ മഹാന്മാര് മുഴുവനും അതിനെക്കുറിച്ചാണ് ചിന്തിച്ചത്. ഇബ്രാഹീമിനെ അദ്ദേഹം റളിയല്ലാഹു അൻഹു മഹാനവരകൾ ആളുകളോട് പറഞ്ഞൊരു വസിയത്താണ്, ദുആഇജാബത്ത് കിട്ടണോ? നിങ്ങളെ ഹൃദയങ്ങളൊക്കെ ചത്തുപോയ 10 കാരണങ്ങളിൽ പ്രധാനമായും പറഞ്ഞത് ദഫത്തും മൗതാകും, നിങ്ങളിൽ നിന്ന് മരിച്ചവരെ നിങ്ങളും മറവ് ചെയ്തിട്ടാ വരുന്നത്. ഫലം തഅതബിറൂബിഹിം, അവരെ കൊണ്ട് നിങ്ങൾക്ക് എന്തു ഉപകാരമാ കിട്ടിയത്? ഒരുപാട് ആളുകളെ മയ്യത്ത് നമ്മൾ മറവ് ചെയ്യുമ്പോൾ
മാറുക ചെയ്ത് തിരിച്ചു വരുന്ന സമയം നമ്മൾ ചിന്തിക്കേണ്ടത്. എത്രയോ ആളുകൾ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയി, നമ്മളൊക്കെ ആ രൂപത്തിലേക്ക് വരാനുള്ളതാണ്. ഐനൽ അഹിബ്ബത്തുവൽ ജീറാനുമാസനഊ സാറൂലന ഖബറൻ മിൻ അലമിൽ ഖബരി. എവിടെ പോയി നിന്റെ കൂട്ടുകാര്, എവിടെ പോയി നിന്റെ വലിയ ചങ്ങാതിമാര്? ഐനൽ മുലൂക്കുല്ലദീ ആശർതഹും സമന സ്വാറൂ ജമീ അന്നിലൽ അജിദാഫി വൽ ഹുഫരി. വലിയ രാജാക്കന്മാരൊക്കെ വിട ചൊല്ലിപ്പോയില്ലേ, അവരെ മുഴുവനും കൊണ്ടുപോയി വെച്ചത് പള്ളിക്കാട്ടിലല്ലേ? ഐനൽ ഖുസൂറുല്ലതി കാനത് മുഅമ്മറത ഹുസൂനുഹാ മുലിഅത് ബിൽ ബുസ്തി വസ്സുറൂറി. വലിയ കൊട്ടാരങ്ങൾ നിർമ്മിച്ചുകൊണ്ട് സുഖിച്ചവർ മുഴുവനും പോയി. അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും പോവാനുള്ളതാണ്. ഒരൊറ്റ നിമിഷം കഴിഞ്ഞാൽ എന്നെ വിളിക്കുന്ന പേര് മയ്യത്താണ്. എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ദിവസം നമ്മളെ കൂടെ നിൽക്കുന്നത് നമ്മുടെ ആത്മാവിന്റെ വെളിച്ചമാണ്, നമ്മളെ കബറിലേക്ക് വരുന്ന നന്മകളാണ്. അതിനുവേണ്ടി ശ്രമിക്കണമെന്ന് മാത്രം എന്നോടും നിങ്ങളോടും വസീയത്ത് ചെയ്ത് അർഹമുറാഹിമായ അല്ലാഹ് സാധുക്കളായ ഞങ്ങൾക്ക് ഈ സാധാത്തുക്കളെ പൊരുത്തവും അവരുടെ പറക്കത്തും നൽകി ഞങ്ങളെ ഈമാന് സംരക്ഷിക്കണം അല്ലാഹ് ചെയ്ത് വസീയത്തോടെ ചുരുക്കുന്നു. ഒരു സഹോദരൻ പേര് പറയാത്ത അല്ലാഹു കബൂൽ ചെയ്യും. മാറാൻകുട്ടിയുടെ എസ് എൽ സി പരീക്ഷ നല്ല മാർക്കോടെ പാസ്സാൻ വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞിട്ട് അല്ലാഹു നല്ല വിജയം കൊടുക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.